ഔറത്ത്, ഔറത്ത് മറക്ക്, പേജ് നമ്പർ ഖുലാസ 62-ാമത്തെ പേജാണ്. ഔറത്ത് മറക്കല്ല. ശീലില്ലേ, ശീലം ഉണ്ടാവും താഴത്തെ എവിടെയെങ്കിലും. എമറേറ്റ് എത്തിയാൽ സൗകര്യമായിരിക്കും. ഇന്നലെയൊക്കെ സഫ്വാൻ മോൻ്റെ അവിടെ നിന്നും ഉണ്ടായിരുന്നു ആരെങ്കിലും ഒരാൾ, വെച്ചാൽ മതി, പബ്ലിക്കിലടിക്കുകയും ആവാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശരി, തിരക്കിലാണെങ്കിൽ നമ്മളെ കണ്ണൂർ ഉണ്ടല്ലോ, ഞങ്ങളെ സഫ്വാൻ മോൻ്റെ ഉസ്താദ്, അവര് വെച്ചാലും മതി, ആരായാലും മതി, ഇല്ലെങ്കിൽ പബ്ലിക്കിൽ അടിച്ചാലും മതി. ശരി, പോയി നേരത്തെ നാട്ടിൽ പോവുകയാണെങ്കിൽ ശരിക്ക് വേറെ ഷോലൊന്നും ഇല്ലല്ലോ. 24 മണിക്കൂറും SGV ആയിട്ട് അതിൻ്റെ ഇടക്ക് പള്ളീൻ്റെ തന്നെ ഒരു തലക്കലായതുകൊണ്ട് വാങ്ങി കൊടുക്കാൻ നിസ്കരിക്കാനും പോകുന്നു അത്ര. ബാക്കിയുള്ള സമയമൊക്കെ അവിടെ ഉണ്ട്. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. സത്റുൽ ഔറത്തി ഷർത്തും മിൻ ഷുറൂത്തി സ്വലാത്തി ആണെന്നത്തെ വിഷയം. സിത്റുൽ ഔറത്തി, ഔറത്ത് മറക്കൽ, ഷർത്തുൻ മിൻ ഷുറൂത്തി സ്വലാത്തി, നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്താണ്. അഥവാ നിസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ ഉപാധിയാണ് ഔറത്ത് മറക്കണം എന്നത്. മുമ്പ് പലപ്പോഴും പറഞ്ഞതാണ് ഫർളും ഷർത്തും തമ്മിലുള്ള വ്യത്യാസം. ഫർളുകൾ നിസ്കാരത്തിൻ്റെ ഭാഗമാണ്, അതില്ലാതിരുന്നാൽ നിസ്കാരം സ്വീകാര്യമാവുകയില്ല. ഷർത്താണെങ്കിലോ നിസ്കാരത്തിൻ്റെ ഭാഗമല്ല, പക്ഷേ അതില്ലാതിരുന്നാൽ നിസ്കാരം സഹിയാവുകയില്ല. അഥവാ റുക്നുകൾ, ഒരു വസ്തുവിൻ്റെ റുക്ന് ആ വസ്തുവിൻ്റെ അനിവാര്യ ഘടകങ്ങളാണ്, അല്ലെങ്കിൽ മുഖ്യ ഘടകങ്ങളാണ്. ഷർത്ത് ആ വസ്തു പരിഗണിക്കപ്പെടാനുള്ള ഉപാധിയാണ്. അപ്പോൾ ഉപാധിയും ഒരു വസ്തുവിൻ്റെ ഘടകവും തമ്മിലുള്ള വ്യത്യാസമാണ് ഷർത്തും ഫർളും തമ്മിലുള്ള വ്യത്യാസം. അഥവാ ഫർളുകളാവുന്ന ഘടകങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിലും പരിഗണിക്കപ്പെടണമെങ്കിലും ഷർത്തുകളാവുന്ന ഉപാധിയോട് കൂടിയായിരിക്കണം എന്നർത്ഥം. അപ്പൊ ഔറത്ത് മറക്കുക എന്നത് നിസ്കാരത്തിന്റെ ഉപാധികളിൽപ്പെട്ട ഒരു ഉപാധിയാണെന്ന് പറഞ്ഞാൽ നിസ്കാരം സ്വീകാര്യമാവണമെങ്കിൽ അത് വേണം, ഇല്ലെങ്കിൽ നിസ്കാരം സ്വീകാര്യമല്ല. വലൂഫിൽ ഹൽവത്തി, ഒഴിഞ്ഞ ആരുമില്ലാത്ത വിജനമായ ഒരു സ്ഥലത്ത് വെച്ചാണ് നിസ്കരിക്കുന്നത് എങ്കിലും ഔറത്ത് മറക്കൽ നിസ്കാരത്തിന്റെ ഷർത്ത് തന്നെയാണ്. ആളുകൾ കാണുന്നുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ ആളുകളുള്ള സ്ഥലത്താണോ അല്ലേ എന്ന് നോക്കിയിട്ടല്ല, നിസ്കാരം സ്വീകാര്യമാവണമെങ്കിൽ ഒരു റൂമിൽ കുറ്റിയിട്ട് വാതിലടച്ച് മറ്റാരും ഇല്ലാതെ ഒറ്റക്ക് നിസ്കരിക്കുകയാണ് എങ്കിലും ഔറത്ത് മറച്ചിരിക്കണം എന്നാണ് പറഞ്ഞത്. ഔഫിൽ ദുൽമതി, ഇനി സ്വന്തത്തിന് പോലും കാണാത്ത നിലക്ക് ഇരുട്ടുള്ള റൂമാ, ഇരുട്ടിലാണ് ആരും ഇല്ലതാനും പരിപൂർണ ഇരുട്ടുള്ള റൂമിലാണ് നിസ്കരിക്കുന്നത്. അപ്പോ അവനവന് പോലും തന്റെ ഔറത്ത് കാണില്ല, എന്നാലും ഔറത്ത് മറച്ചെങ്കിലേ നിസ്കാരം സഹിയാവുകയുള്ളൂ. അഥവാ തനിക്ക് കാണുന്നുണ്ടോ മറ്റുള്ളവർക്ക് കാണുന്നുണ്ടോ അല്ലെങ്കിൽ തനിക്കോ മറ്റുള്ളവർക്ക് കാണാൻ സാധ്യതയുണ്ടോ എന്നതല്ല പ്രശ്നം, മറിച്ച് നിസ്കാരമാകണമെങ്കിൽ, നിസ്കാരമാവണമെങ്കിൽ ഔറത്ത് മറച്ചേ പറ്റൂ. അത് നിസ്കാരത്തിന്റെ വിഷയം. എന്നാ നിസ്കാരത്തിൽ അല്ലാത്തപ്പോഴോ വജിബു സത്രുഹ, ഔറത്തിനെ മറക്കൽ നിർബന്ധം തന്നെ. ഖാരിജ സ്വലാത്തി, നിസ്കാരത്തിന് പുറത്തും. ഐളൻ നിസ്കാരത്തിൽ എന്നതുപോലെ, വീണ്ടും ഐളൻ എന്ന് വാക്കിനർത്ഥം പറയും, എന്ത് വീണ്ടും. അഥവാ നിസ്കാരത്തിൽ ഔറത്ത് മറക്കൽ മറ്റാരുമില്ലാത്ത സ്ഥലത്താണെങ്കിലും ഇരുട്ടിലാണെങ്കിൽ പോലും ഔറത്ത് മറക്കൽ നിർബന്ധമാണ്, ഷർത്താണ് നിസ്കാരത്തിൽ. എന്നാൽ നിസ്കാരത്തിൽ അല്ലാത്തപ്പോഴോ
അപ്പോഴും ഔറത്ത് മറക്കൽ നിർബന്ധം തന്നെ. അവിടെ പക്ഷെ പിന്നെ ഷർത്ത് എന്ന് പറയാൻ കഴിയില്ല. ഷർത്ത് എന്ന് പറഞ്ഞാൽ ഉപാധി എന്നറിയ, എന്തിന്റെ ഉപാധി എന്നില്ലല്ലോ. അതുകൊണ്ടാണ് അവിടെ യജിബു എന്ന് പ്രയോഗിക്കാൻ കാരണം. നിസ്കാരത്തിന്റെ അവിടെ ഷർത്തുൽ എന്ന് ഉപയോഗിക്കുകയും മറ്റുള്ള സമയത്ത് യജിബു നിർബന്ധമാവും എന്ന് ഉപയോഗിക്കാൻ കാരണം, നിസ്കാരത്തിൽ നിർബന്ധം തന്നെ അതിന്റെ പുറമെ നിസ്കാരം സ്വീകാര്യമാകാൻ ഉപാധി കൂടിയാണ്. അതേസമയത്ത് നിസ്കാരത്തിന്റെ പുറത്ത് വുജൂബാണ്, മറ്റൊന്നിന്റെ ഉപാധി എന്ന് പറയാനില്ലല്ലോ. അപ്പൊ നിസ്കാരത്തിന്റെ പുറത്തും നിസ്കാരത്തിലല്ലാത്തപ്പോഴും ഔറത്ത് മറക്കൽ വുജൂബാണ് എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഔറത്തിനെ മറനീക്കൽ, കശ്ഫു എന്ന് പറഞ്ഞാൽ വെളിവാക്കൽ, മറക്കാതിരിക്കാൻ ഉദ്ദേശം, ഫിൽ ഖൽവത്തി, വിജനമായ സ്ഥലത്ത് ആരുമില്ല, മനുഷ്യരാരും ഇല്ലാത്ത പൊതുവാരണ റൂമിനകത്ത് നമ്മൾ കുളിമുറിയിൽ കയറി, അതല്ലെങ്കിൽ ടോയ്ലറ്റിൽ കയറി, അതല്ലെങ്കിൽ നമ്മളെ സ്വന്തം സ്വകാര്യ റൂമിലാണ്, മറ്റാരും ഇല്ല, വാതിലടച്ചിട്ടുണ്ട്. ഇങ്ങനെ ഹൽവത്ത്, ജനങ്ങൾ ആരും ഇല്ലാത്ത സ്ഥലത്ത് ഔറത്ത് വെളിവാക്കൽ ജായിസാവും. എന്തിന്? വെറുതല്ല, ഒരു ചെറിയ ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ആവശ്യം വേണം, ഒരു ലക്ഷ്യം വേണം എങ്കിൽ അത് വലിയ കാര്യമായിക്കൊള്ളുന്നില്ല. അതിനാ വറുന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിലും അറ്റാരുമില്ലാത്ത വിജനമായ സ്ഥലത്ത് ഔറത്ത് വെളിവാക്കാം. ഈ അതിനാ വറവ് ഏതുപോലെ തണുപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ നല്ല ചൂട് കാലാണല്ലോ, വെളിയിൽ എവിടെയൊക്കെയോ പോയി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുന്നു, ആകെ വിയർത്ത് ഉഷ്ണിച്ചാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. വീട്ടിൽ കയറിയപ്പോ റൂമിൽ കയറി വാതിലടച്ചു, വാതിലടച്ചിട്ട് ഫാന് ഓണാക്കി ഡ്രസ് ഫുള്ള് അഴിച്ചു മാറ്റി, അത് ജായിസാണ്. കാരണം അവിടെ അന്യരാരും ഇല്ല, സ്വകാര്യ റൂമാണ്. എന്നാൽ വലിയ ഉഷ്ണം ചൂട് കൊണ്ട് അസ്വസ്ഥനാവുന്നു, ഒന്ന് തണുക്കട്ടെ എന്ന് കരുതി ഫുള്ള് ഡ്രസ്സും അഴിച്ച്, അത് ജായിസാണ്. കാരണം അവിടെ അതിനാ കറന്ന് പറഞ്ഞാൽ ചെറിയൊരു ആവശ്യം തന്നെയാണ്. ഈ ഡ്രസ്സൊക്കെ ഉള്ളതോടുകൂടി ഫാനിട്ട് ആ ഫാനിന്റെ കാറ്റ് കൊണ്ട് ശരീരം ഒന്ന് തണുക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അതേസമയത്ത് ഈ വിയർത്ത ശരീരത്തിൽ ഡ്രസ്സൊക്കെ ഉണ്ട് അഴിച്ചു മാറ്റി 2 മിനിറ്റ് കാറ്റ് കൊണ്ടാൽ ശരീരം നന്നായി തണുക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഔറത്ത് വെളിവാക്കൽ ജായിസാണ്. ആളില്ലാത്തടുത്ത് വുജൂബാണെന്ന് പറഞ്ഞപ്പോ പ്രത്യേക ആവശ്യമില്ലെങ്കിൽ ഔറത്ത് മറക്കൽ വുജൂബാണ് എന്ന് വന്നു. പ്രത്യേകം ആവശ്യമുണ്ടെങ്കിൽ ആളില്ലാത്ത സ്ഥലത്ത് ഔറത്ത് വെളിവാക്കാം. ഏതാ പ്രത്യേക ആവശ്യം? അത് ചെറിയൊരു ആവശ്യമാണ്, ഉദാഹരണം തണുപ്പിക്കുക. മറ്റൊന്ന് ഇഹ്തിസാലിൻ, കുളിക്കണം. കുളിക്കാൻ വേണ്ടിയിട്ട് കുളിമുറിയിൽ കയറി, വാതിൽ ലോക്ക് ചെയ്തു, ഉള്ളിൽ ആരും ഇല്ലല്ലോ. പിന്നെ അവിടെ വേണമെങ്കിൽ വസ്ത്രം പൂർണ്ണമായി അഴിച്ച് നഗ്നനായി തന്നെ കുളിക്കൽ ജായിസാണ്. വസിയാനത്തി സൗബിമ്മിന ദരസി, എടാ ആ ചെറിയൊരു ആവശ്യം എന്ന് പറഞ്ഞ വസ്ത്രം അഴുക്കിനെ തൊട്ട് സൂക്ഷിക്കാൻ വേണ്ടി. അപ്പൊ എങ്ങനെ, ഒരാള് അലക്കി വൃത്തിയായ ഒരു വസ്ത്രം ധരിച്ചിരുന്നു, അപ്പൊ റൂമിന്റെ ഒക്കെ ആകെ പൊടി പിടിച്ച് അഴുക്കായി കിടക്ക. സാധാരണ നമ്മളിപ്പോ ഇവിടെയൊക്കെ ഗൾഫിലൊക്കെ വാക്യൂം ക്ലീനർ ഉപയോഗിച്ചുകൊണ്ട് പൊടി വലിച്ചെടുക്കായി എന്ന്. നാട്ടിൽ പലയിടത്തും ആ സൗകര്യം ഇല്ലല്ലോ, അടിച്ചു വാരായ്യ. അങ്ങനെ ഈ പൊടിയുള്ള അകം അടിച്ചു വാരുമ്പോൾ ദേഹത്തിലും വസ്ത്രത്തിലും ഒക്കെ പൊടി പിടിക്കും. അപ്പൊ അരക്കി തേച്ച വസ്ത്രമാണ്, അതിന് പൊടിയാവണ്ട എന്നുള്ള അനക്ക് എന്താക്കി, വാതിൽ അല്ലോണ്ട് അവിടെ അരച്ചു കുറ്റിട്ടിട്ട് ഡ്രസ്സൊക്കെ അഴിച്ച് നന്നായി തോലാബിൽ വെച്ചിട്ട് റൂം നന്നായി ക്ലീൻ ചെയ്തു. അതിന് കേടില്ല. അല്ലെങ്കിൽ അടിച്ചു വരുന്ന സമയത്ത് പൊടി വരണ്ടിട്ടൊക്കെ പെട്ടെന്ന് വസ്ത്രം അഴുക്കാവും. അപ്പൊ വസ്ത്രം അഴുക്കാവുന്നതിനെ തൊട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും എന്താക്കാം, വസ്ത്രം അഴിച്ചു വെച്ച് ഔറത്ത്
വെളിവാക്കാം, അതൊരാവശ്യം തന്നെ. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ആവശ്യമുണ്ടെങ്കിൽ വിജനമായ സ്ഥലത്ത് ആ ഉറത്ത് വെളിവാക്കൽ ജായിസാണ്. ഇനി ഔറത്ത് മറക്കൽ വുജൂബാണ്, അതുപോലെ തന്നെ വയഹ്റുമു ഹറാമാകും, നിഷിദ്ധമാകും. നളറു ഔറത്തി ഗൈരിഹി, മറ്റൊരാളുടെ ഔറത്തിനെ നോക്കുക, ഭാര്യ ഭർത്താക്കന്മാരല്ലാത്ത മറ്റുള്ള ആളുകളുടെ ഔറത്ത് നോക്കൽ. മറ്റുള്ളവരുടെ ഔറത്ത് നോക്കൽ എന്ന് പറയുമ്പോ ഇപ്പൊ ഏതും പെട്ട്, മൊത്തം പെട്ട്. പക്ഷെ അതിന്റെ വിശദീകരണം അവിടെ വളരെ ചുരുക്കി പറഞ്ഞിട്ടുള്ളൂ. ആറാം ക്ലാസ്സിലും മറ്റുമൊക്കെ പറഞ്ഞ പാഠങ്ങളിൽ കുറച്ചുകൂടി വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് ധാരണ. ഫത്വുൽ മുഅയ്യിനിലും വിഷയം കുറെ കൂടി വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ചെറിയ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളുടെ ശുചീകരണത്തിന് വേണ്ടി, അവരെ കുളിപ്പിക്കാൻ വേണ്ടി, അവർ മലമൂത്ര വിസർജനം ചെയ്താൽ വൃത്തിയാക്കി കൊടുക്കാൻ വേണ്ടി മാതാവ് അതല്ലെങ്കിൽ രക്ഷിതാവ് എന്നിവർ കുഞ്ഞിൻ്റെ ഔറത്ത് നോക്കുന്നതിനോ തൊടുന്നതിനോ വിരോധമില്ല. ഇവിടെ ഇപ്പം മൊത്തം പറഞ്ഞു ഔറത്ത് വരികയും, അതിൽ പെടാൻ ഇതും പെടും, പക്ഷേ അത് ഇതിൽ നിന്ന് ഒഴിവാണ്. സാധാരണ സ്വന്തമായി കാര്യം നിർവഹിക്കാൻ കഴിയാത്ത പ്രായത്തിൽ സ്വന്തമായി മലവിസർജനം ചെയ്തു അല്ലെങ്കിൽ മൂത്രവിസർജനം ചെയ്താൽ മാതാവിൻ്റെയോ മറ്റ് രക്ഷിതാക്കളുടെയോ സഹായമില്ലാതെ തനിച്ച് തന്നെ വൃത്തിയാക്കാനുള്ള ഒരു വകതിരിവെത്തിയാൽ പിന്നെ ഈ പറഞ്ഞ പൊതു നിയമത്തിൽ നിന്നിട്ട് അല്പം മാറ്റം വരും. അതുവരെ മാതാവിന് പ്രത്യേകിച്ചും മറ്റ് രക്ഷിതാക്കൾക്കും കുട്ടിയുടെ ഔറത്ത് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കാണാവുന്നതാണ്. പിന്നെയാണെങ്കിലോ മറ്റുള്ളവരുടെ ഔറത്ത് എന്ന് പറയുമ്പോൾ ഭാര്യക്ക് ഭർത്താവിന്റെ ഔറത്ത്, ഭർത്താവ് ഭാര്യന്റെ ഔറത്ത് എന്നിവയും പെടേണ്ടതാണല്ലോ. അത് പക്ഷെ ഇതിൽ നിന്ന് ഒഴിവാണ്. ഒരു ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവ്, ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യ, ശരീരഭാഗം എവിടെയും ഔറത്തായി ഇല്ല. ഇനി മറ്റുള്ളവരുടെ ഔറത്ത് നോക്കൽ ഹറാമാണെങ്കിൽ വയുക്രഹു നദറുഹ, ഔറത്തിനെ നോക്കൽ കറാത്താക്കപ്പെടും. മിൻ നഫ്സിഹി, സ്വന്തം ശരീരത്തിലെ, അവനവൻ തന്നെ തന്നെത്താൻ തൻ്റെ ഔറത്തിലേക്ക് നോക്കലും കറാത്താണ്. എങ്ങനെ? മിൻ ഗൈരി ഹാജത്തിൻ, ആവശ്യമില്ലാതെ. ആവശ്യമുണ്ടെങ്കിൽ സ്വന്തം ഔറത്ത് നോക്കാവുന്നതാണ്. ആവശ്യമില്ലാതെ ഒരാള് അയാളുടെ സ്വന്തം തന്നെ ഔറത്തിലേക്ക് നോക്കുന്നത് ഹറാമില്ല, കാരണം അവനവന്റെ ശരീരത്തിന്റെ ഭാഗം തന്നെയാണ്. എങ്കിലും അതൊരു മാന്യത കുറവ് അതിലുണ്ട്, അതുകൊണ്ട് അത് കറാത്താണ്, ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കേണ്ടതാണ്. പക്ഷെ ആവശ്യമുണ്ടെങ്കിൽ നോക്കാം. എപ്പോഴാണ് സ്വന്തം ശരീരത്തിന്റെ ഔറത്ത് ആവശ്യമില്ലാതെ നോക്കൽ കറാത്ത് എന്ന് പറഞ്ഞത്? ഫിയോയിൽ സ്വലാത്തി, നിസ്കാരത്തിലല്ലാത്ത സാഹചര്യത്തിൽ. നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴല്ലാതെ മറ്റവസരങ്ങളിൽ അവനവൻ തൻ്റെ ഔറത്തിലേക്ക് നോക്കുക എന്നത് കറാഹത്താണ്. നിസ്കാരത്തിലോ അമ്മാ ഫീഹ, അപ്പോൾ നിസ്കാരത്തിലാണെങ്കിലോ ഒരാൾ താൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വന്തം ഔറത്തിലേക്ക് നോക്കുന്നു. ഫതബ്തുലു ബിഹി, ആ നോക്കലുകൊണ്ട് ബാത്തിലാകുക തന്നെ ചെയ്യും. അസ്സലാത്തു, നിസ്കാരം, കാരണം ഔറത്ത് വെളിവായല്ലോ. വെളിവാച്ചാണല്ലോ അവനവൻ കാണുന്നത്, അവിടുത്തെ വെളിവാസ്കാരം ഭദ്രവും. എന്നാൽ നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും അവിടുത്തെ മറക്കൽ നിർബന്ധമാണ്. ആരുമില്ലാത്ത സ്ഥലത്ത് വരെ അവിടുത്തെ മറക്കണം. പക്ഷേ അവിടുത്തെ പരിധി എത്ര? അതാ പറയുക, അവിടുത്തു ദക്കരി, പുരുഷന്മാരുടെ ഔറത്ത്. ഫിസ്വലാത്തി, നിസ്കാരത്തിലാവട്ടെ. വഹാരിജഹ, നിസ്കാരത്തിന്റെ പുറമെ, നിസ്കാരത്തിനല്ലാത്തപ്പോഴാവട്ടെ. രണ്ടായാലും മാ ബൈന സുറത്തി വറുക്കുബത്തി, മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിലുള്ള സ്ഥലമാ. അതനുസരിച്ച് മുട്ട്
പൊക്കിൽ എന്നിവ ഔറത്തിൽ പെടുന്നില്ല എന്നർത്ഥം. പക്ഷേ മുട്ട് പൊക്കിളിൻ്റെ ഇട ഔറത്തായ ഔറത്ത് പൂർണ്ണമായും മറഞ്ഞു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പൊക്കിളിൽ നിന്നും മുട്ടിൽ നിന്നും അല്പം മറക്കൽ നിർബന്ധം തന്നെ. അപ്പൊ നിസ്കാരത്തിലാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ മുട്ടുപൊക്കിളിട പുരുഷന് ഔറത്താണ്. എന്നാൽ ആരുമില്ലാത്ത ഒഴിഞ്ഞൊരു സ്ഥലത്താണെങ്കിലോ? വഫിൽ ഖൽവത്തി, ആരുമില്ലാത്ത ഒഴിഞ്ഞ സ്ഥലത്താണെങ്കിൽ അസ്സൗഅത്താനി, മുൻദ്വാരവും പിന്ദ്വാരവും മാത്രമേ ഔറത്തുള്ളൂ, അപ്പൊ ഒരു ഷെഡിട്ടാലും മതി. ആരുമില്ലാത്ത സ്ഥലത്തും ഔറത്ത് മറക്കണം, ആ വുജൂബാണ് നേരത്തെ പറഞ്ഞു. പക്ഷേ ഒരു പുരുഷനെ സംബന്ധിച്ച് ആരുമില്ലാത്തൊരു സ്ഥലമാണ് സ്വന്തം റൂമിൽ വാതിലടച്ച് ഒറ്റക്ക് കിടക്കുകയാണ്, എന്നാൽ അവനെ ഔറത്ത് മറക്കൽ വുജൂബാണ് എന്ന് പറഞ്ഞത് മുൻദ്വാരവും പിന്ദ്വാരവും മറിഞ്ഞാൽ മതി, അഥവാ ഒരു ചെറിയ ഷെഡിട്ടാലും മതി. പഴയ കാലത്തുണ്ടായിരുന്നതുപോലെ കോണകം കൊടുക്കുക, എന്നാലും മതി. മുൻദ്വാരം ബിന്ദുവാരും അറിയില്ലേ വേണ്ടി, ആരും ഇല്ലാത്തോർത്തുന്നേ. അതേസമയത്ത് നിസ്കാരത്തിലായാലും മറ്റുള്ളവരുടെ സാന്നിധ്യത്തിലായാലും മുട്ടുമുക്കളുടെയാണ് ഔറത്ത്. അപ്പൊ മറ്റുള്ളവർ ഉള്ള സ്ഥലത്ത് നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും പുരുഷന്റെ ഔറത്തിന് വ്യത്യാസമില്ല, മുട്ടുമുക്കളുടെ ഔറത്താണ്, ബാക്കി ഭാഗങ്ങൾ ഔറത്തല്ല. ഔറത്തല്ലെങ്കിൽ പോലും ഒരു അന്യ സ്ത്രീക്ക് ഒരു പുരുഷന്റെ മുട്ടുമുക്കളട അല്ലാത്ത ബാക്കി ഭാഗത്തേക്ക് നോക്കാൻ പാടുണ്ടോ ഇല്ല എന്നത് വേറെ വിഷയമാണ്. ഔറത്ത് മുട്ടുമുക്കളട ഉള്ളൂ എങ്കിലും മറ്റൊരു പുരുഷ ഒരു അന്യപുരുഷന്റെ ദേഹത്തിലേക്ക് നോക്കുന്നത് സ്ത്രീയെ സംബന്ധിച്ച് ഖുർആൻ വിരോധിച്ച കാര്യമാണ്. നേരത്തെ ഏതുപോലെ പറയും, മുഖവും മുങ്കയും നിസ്കാരത്തിന്റെ പുറത്ത് ഔറത്താണോ അല്ലേ എന്നൊരു ചർച്ച പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ഔറത്തല്ലെന്ന് പറഞ്ഞാലും അന്യൊരു പുരുഷനൊരു സ്ത്രീയുടെ മുഖം ഔറത്തല്ല എന്ന് വിശ്വസിച്ചാൽ പോലും ആ മുഖത്തേക്ക് നോക്കലാറാമാണ്. അത് കാരണം ഖുർആൻ വിരോധിച്ചതാണ്. ഖുല്ലിൽ മുഅ്മിനീന യഗ്ളു മിൻ അബ്സ്വാരിഹിം വയഹ്ഫദു ഫുറൂജഹും വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുന മിൻ അബ്സ്വാരിഹിം വയഹ്ഫദുന ഫുറൂജഹും. സ്ത്രീകളെയും പുരുഷന്മാരെയും പ്രത്യേകം ഉപദേശിക്കാൻ അള്ളാഹു പറഞ്ഞു കണ്ണു താഴ്ത്തിക്കൊള്ളാൻ. കണ്ണു താഴ്ത്താൻ പറഞ്ഞാൽ സ്ത്രീ പുരുഷനിലേക്ക് നോക്കരുതെന്നും പുരുഷൻ സ്ത്രീയിലേക്ക് നോക്കരുത് എന്നുമാണ്. അത് ഔറത്താണെങ്കിലും അല്ലെങ്കിലും ബാധകമാണ് എന്നതാണ് അന്യരെ നോക്കുന്നതിനെ സംബന്ധിച്ച്. പക്ഷെ ഔറത്ത് എന്നത് മുട്ടുമുക്കളടയുള്ളൂ പുരുഷന്, ബാക്കിയുള്ള ഭാഗം ഔറത്തല്ല, അഥവാ അവൻ ബാക്കി ഭാഗം മറക്കൽ വുജൂബില്ല, പക്ഷെ അന്യ സ്ത്രീയിൽ നോക്കാൻ പാടില്ല. എന്നാൽ ഔറത്തുല്ല അമത്തി, അടിമ സ്ത്രീയുടെ ഔറത്ത്, അതിപ്പോ പൊതുവേ ഇല്ല, ഉള്ള സമയത്ത് ഔറത്ത് ഫീഹ നിസ്കരിക്കുമ്പോൾ അടിമ സ്ത്രീയെ സംബന്ധിച്ചുള്ള ഔറത്ത് മാ ബൈന സുറത്തി വ റുക്ബത്തി, മുട്ടുപൊക്കിന്റെ ഇടയിലുള്ള സ്ഥലം മാത്രമേ നിസ്കാരത്തിലുള്ള അടിമ സ്ത്രീയെ സംബന്ധിച്ച് ഔറത്തുള്ളൂ. അതായത് സ്വന്തം സ്ത്രീകളെ പോലെ പൂർണ്ണ പർദ്ദ ധരിച്ച് തല മുതൽ കാലിന്റെ അടിഭാഗം വരെ മറച്ചുകൊണ്ടേ നിസ്കരിക്കാവൂ എന്ന നിഷ്കർഷ അടിമ സ്ത്രീക്കില്ല. കാരണം അവർ സാധാരണഗതിയിൽ എപ്പോഴും യജമാനന്റെ ഹിദ്മത്തിലായിരിക്കും, ശുശ്രൂഷകളിലായിരിക്കും. അങ്ങനെ വരുമ്പോ ശരീരത്തിൽ തലയുടെ മുകൾ ഭാഗം, കൈമുട്ടിന് കീഴിലുള്ള ഭാഗം, കാൽമുട്ടിന് കീഴിലുള്ള ഭാഗങ്ങളൊക്കെ അധിക സാഹചര്യത്തിനും ഈ തൊഴിലിനിടയിൽ വെളിവാകും. അതോടുകൂടി നിസ്കാരത്തിന്റെ വക്കത്തായി കഴിഞ്ഞാൽ പെട്ടെന്ന് നിസ്കരിക്കുകയല്ലാതെ ചിലപ്പോഴൊന്നും പർദ്ദ ധരിച്ച് പൂർണ്ണമായി ശരീരം മറച്ചുകൊണ്ട് നിസ്കരിക്കണം എന്ന് പ്രായോഗികമായി അവരെ സംബന്ധിച്ച് പ്രയാസമുണ്ടാവും. അതുകൊണ്ട് അവരുടെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് നിസ്കാരത്തിൽ അവർ മുട്ടുമുക്കളുടെ മറക്കലേ നിർബന്ധമുള്ളൂ, ബാക്കിയുള്ളത് മറച്ചാൽ നന്ന് എത്രയോ. എന്ന് വെച്ച് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കലുണ്ട്, ഓ അടിമ സ്ത്രീ അപ്പൊ 10, 18, 17 വയസ്സൊക്കെ ആയ അടിമ സ്ത്രീകളാവുന്നതല്ല യുവതികള്, മുട്ടുമുക്കളുടെ മറച്ച് ആളുകളുടെ ഇടയിൽ കൂടെ അങ്ങാടിയിലൂടെ ഇറങ്ങി നടക്കാന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? അത് എഴുതാപ്പുറവും വരികൾക്കിടയിലും തല തിരിച്ച് പിടിച്ച് വായിച്ചിട്ടാണ് പറഞ്ഞത്. അങ്ങനെയല്ല, നിസ്കരിക്കുമ്പോൾ അടിമ സ്ത്രീയുടെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് സ്വതന്ത്ര സ്ത്രീകളെ പോലെ ശരീരം പൂർണ്ണമായി മറച്ചേ നിസ്കരിക്കാവൂ എന്ന് പറഞ്ഞാൽ ആ അടിമ സ്ത്രീകളുടെ സാഹചര്യത്തിൽ അത് പ്രയാസം അനുഭവപ്പെടും. അപ്പൊ അവരുടെ പ്രയാസം പരിഗണിച്ചുകൊണ്ട് അള്ളാഹു തആല അവർക്ക് കൊടുത്തൊരു ഇളവാണ്,
ശരീരഭാഗം മുഴുവനായി മറച്ചില്ലെങ്കിലും മുട്ടുമുക്കളത നിർബന്ധമായി മറച്ചാൽ തന്നെ പുരുഷനെ പോലെ അവർക്കും നിസ്കരിക്കാവുന്നതാണ് എന്ന ഒരു ഇളവ് കൊടുത്തു. എന്നാ പുറത്തിറങ്ങുമ്പോഴോ അങ്ങാടി പോകുമ്പോഴോ അന്യപുരുഷന്മാരുടെ ഇടയിലോ അത് പറയാം. സ്വതന്ത്ര സ്ത്രീ, സാധാരണ നമ്മുടെ നാട്ടിലെ സാധാരണ സ്ത്രീകൾ, സ്വതന്ത്ര സ്ത്രീകളുടെ ഔറത്ത് നിസ്കാരത്തിൽ രണ്ട് മുങ്കൈകളും മുഖവും ഒഴികെയുള്ള ഭാഗങ്ങളൊക്കെ, കാലിന്റെ അടിഭാഗം ഉൾപ്പെടെ ദേഹം, മുഖം, അതുപോലെ തന്നെ മുങ്കൈ. പക്ഷെ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, മുങ്കൈ കുപ്പായത്തിന്റെ കൈ, കൈ താത്തിയിടുമ്പോൾ കുപ്പായത്തിന്റെ കൈ മണിബന്ധം വരെ ഉണ്ട്. പക്ഷേ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാൻ വേണ്ടിയിട്ട് കൈ ചുമലിന്റെ നേരെ ഉയർത്തിയപ്പോൾ ഈ കുപ്പായക്കൈ അല്പം ലൂസായതുകൊണ്ട് അത് കീപോട്ട് താഴ്ന്നു. ഈ മണിബന്ധത്തിന്റെ കീപോട്ട് നിന്ന് മുഴങ്കയിൽ നിന്നിട്ട് വെളിവായാൽ ഔറത്ത് വെളിവായി, സ്കാരം പ്രശ്നവും. റുക്കുവിലേക്ക് പോകുമ്പോൾ കൈ ഉയർത്തണം, ചുമലിന്റെ നേരെ റുക്കുവിൽ നിന്ന് ഉയരുമ്പോൾ കൈ ഉയർത്തണം. ആദ്യത്തെ തഹിയാത്ത് കഴിഞ്ഞ് നൃത്തത്തിലേക്ക് വരുമ്പോൾ ചുമലിന്റെ നേരെ കൈ ഉയർത്തണം. ഈ കൈ ഉയർത്തുന്ന സമയത്ത് ലൂസുള്ള കുപ്പായ കൈയാണെങ്കിൽ ആ കൈ കീപോട്ട് നീങ്ങി മണിബന്ധത്തിന്റെ ബാക്കി ഇപ്പുറത്തുനിന്ന് മുഴങ്കയിൽ നിന്നിട്ട് വെളിവായാൽ നിസ്കാരം പ്രാപ്തരാകും. അത് സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രത്യേകമായി സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സ്ഥലം, മുഖം, മുഖത്തിന്റെ അതിർത്തി. ഉദു എടുക്കുന്നോർത്തി നമ്മൾ പറഞ്ഞേന്, ആ പറയുമ്പോ നമുക്ക് തോന്നും എന്തിനാ ഇപ്പൊ മുഖത്തിനൊരു അതിർത്തി പറയേണ്ട ആവശ്യം. ഇതെന്തെങ്കിലും ആരെങ്കിലും അതിർത്തി തർക്കത്തിന്റെ പേരിൽ കേസ് കൊടുക്കുവോ, അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്യുമൊന്നും ചെയ്യൂലല്ലോ. അങ്ങനെ തോന്നും ചില പുതിയ ആളുകൾക്ക്. അതായത് മുഖം എന്ന് പറഞ്ഞാൽ തിരിയാത്ത ആളുണ്ടോ? അതിന് പിന്നെ വീതിയിൽ ഇത്ര, നീളത്തിൽ ഇത്ര എന്നൊക്കെ പറഞ്ഞ് ഈ ആവശ്യമില്ലാത്ത ഓരോ ചർച്ചയച്ച് നടക്കുകയാണ് ഈ ഫിഖിന്റെ ആൾക്കാർ എന്ന് ആക്ഷേപിക്കുന്ന ചില അന്തം കമ്മി സാധുക്കളുണ്ട്. അവര് കുറ്റം പറയല്ല, അവർക്ക് വിവരമില്ല കേട്ടാ. യഥാർത്ഥത്തിൽ മുഖത്തിന്റെ അതിർത്തി പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞു നമ്മൾ മുഖം കഴിയുന്നിടത്താണ് പറഞ്ഞത്, എല്ലായിടത്തും ബാധകമാണ്. സാധാരണഗതിയിൽ തലമുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയെല്ലിന്റെ കീഴറ്റം, താഴെ താടിയെല്ലുണ്ടല്ലോ, ഈ താഴെ താടിയെല്ലിന്റെ അറ്റം വരെ ആണ് നീളത്തിൽ മുഖത്തിന്റെ അതിർത്തി. ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെ വീതിയിലും എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ നിസ്കരിക്കുമ്പോൾ അവിടത്ത് മറക്കാൻ വേണ്ടി മുഖമക്കനെ ധരിച്ചു. ഈ മുഖമക്കനെ ധരിച്ചപ്പോ ചെവിയുടെ അടുത്ത് മുഖത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന മുടി ഉണ്ടല്ലോ, ചെറിയൊരു മുടി, അത് സ്ത്രീകളുടേത് അല്പം നീട്ടുണ്ടാവും, അവരെ ബാക്കിലേക്ക് മുടിയുടെ കൂട്ടത്തിൽ പിന്നിലേക്ക് മാറ്റിവെക്കും. നീട്ടില്ലെങ്കിൽ എന്താവും, അതിന്റെ തല ഈ മുഖമക്കനന്റെ ഇടയിലൂടെ പുറത്തു വന്ന നമസ്കാരം മാത്രമാവും. കാരണം എന്താ, അത് തലയിൽ പെട്ടതാണ്, മുഖത്ത് പെട്ടതല്ല. എന്നതുപോലെ സാധാരണ മുഖമക്കനെ ഇട്ടാൽ കഴുത്തിനോട് അടുത്ത് വരെ എത്തും അത്. അങ്ങനെ വരുമ്പോ താടിയെല്ലിന്റെ താഴ്ഭാഗത്ത് നിന്നും പോന്ന് ഈ കഴുത്ത് വരെയുള്ള സ്ഥലം, എല്ലില്ലാത്ത കുറെ സ്ഥലമുണ്ട്, ആ സ്ഥലം വെളിവായാൽ ഔറത്ത് മറയുകയില്ല, നിസ്കാരം സഹിയാവുകയില്ല. ഇത് പ്രത്യേകം സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിസ്കാരക്കുപ്പായത്തിന്റെ കൈ കീഴ്പോട്ട് നീങ്ങി വെളിവാകാതിരിക്കാനും കൂടുതൽ വ്യാസം വട്ടമുള്ളത് കൊണ്ട് അതിലൂടെ മുഴങ്കയ്യന്റെ ഭാഗം കാണാതിരിക്കാനും കൈ മറക്കുന്നിടത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, അത് നിർബന്ധമാണ് സഹോദരികൾ. അതുപോലെ തന്നെ മുഖം വെളിവാക്കുക എന്ന് പറയുമ്പോൾ കണിശമായും മുഖമല്ലാത്ത മുഖത്തിന്റെ അപ്പുറത്തുള്ള തലയിലെയോ കീഴ്ത്താടിയുടെ എല്ലില്ലാത്ത ഭാഗത്തോ വെളിവാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഏകദേശം താടിയോട് ചേർത്തിയിടണം മുഖമക്കനയുടെ താഴ്ഭാഗം എന്ന് പ്രിയപ്പെട്ട സഹോദരിമാരെ സാന്ദർഭികമായി ഉണർത്തുന്നു. അത് ചില സഹോദരികൾ അറിയാത്തതിന്റെ പേരിൽ ചെയ്യാറില്ല. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ വരെ അവർ നിസ്കാരം പരിശീലിപ്പിക്കുകയാണേക്കും, ആ സമയത്ത് കുട്ടികൾ ഈ ഷാള് ചുറ്റുമ്പോ അതല്ലെങ്കിൽ മുഖമക്കര ഇടുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കീഴ്ത്താടിയുടെ
അടിഭാഗത്തെ എല്ലില്ലാത്ത ഭാഗം കൊണ്ട് തൊട്ടു നോക്കിയാൽ തിരിയും. എല്ലില്ലാത്ത ആ ഭാഗം മുഖമല്ല, മുഖത്തിന്റെ പുറമാണ്, അത് ഔറത്തിന്റെ ഭാഗമാണ്. ആ ഭാഗവും കൂടി മറഞ്ഞിരിക്കണം. അപ്പൊ മുഖം നാല് അതിർത്തി പറഞ്ഞ സാധാരണ നെറ്റിയിൽ നിന്ന് തലമുടി മുളക്കുന്നവിടം മുതൽക്ക് കീപ്പോട്ട് വന്നിട്ട് കീഴ്ത്താടിയുടെ എല്ലാം അവസാനിക്കുന്നത് വരെ നീളത്തിലും ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെ അകലത്തിലുമുള്ള സ്ഥലം, അത് മാത്രമാണ് മുഖം. അതല്ലാത്ത ഭാഗത്ത് നിന്ന് അല്പമെങ്കിലും വെളിവായാൽ നിസ്കാരം സഹിയാകാതെ വരും. അപ്പൊ കാലിന്റെ അടിവരെ മറയണം എന്നർത്ഥം. ചില സ്ത്രീകളൊക്കെ പർദ്ദ മാത്രം ധരിച്ച് നിസ്കരിക്കുന്നതായും കഅബ ഷെരീഫിനെ തവാഫ് ചെയ്യുന്നതായും ശ്രദ്ധയിൽപ്പെടാറുണ്ട്. തവാഫ് ചെയ്യുന്നത് നിസ്കാരത്തിന് അതേ വിധി തന്നെയാണ്. അപ്പൊ കാലിൽ സോക്സ് ധരിക്കാതെ സാധാരണ പർദ്ദ ധരിച്ചാൽ കാലിന്റെ മുൻ മോൾഭാഗം ചിലപ്പോൾ വേണമെങ്കിൽ പാദത്തിന്റെ പുറംഭാഗം മറഞ്ഞെന്നിരിക്കും. പക്ഷേ നടക്കുന്ന സമയത്ത് കാല് പൊക്കുമ്പോൾ കാലിന്റെ അടിവശം വെളിവാകും. നിസ്കാരത്തിലാണെങ്കിൽ സുജൂദ് ചെയ്യുന്ന സമയത്ത് കാലിന്റെ അടിഭാഗം ഉള്ളം കാൽ വെളിവാകും. അങ്ങനെ വെളിവായാൽ നിസ്കാരം ബാത്തിലാകും. കാരണം മറക്കൽ വുജൂബില്ലാത്ത രണ്ട് സ്ഥലം കൈ മുങ്കൈ മാത്രവും മറ്റൊന്ന് മുഖവുമാണ്. കാലിന്റെ അടിഭാഗം വരെ ഔറത്താണ്. അതുകൊണ്ട് നിസ്കാര കുപ്പായം സാധാരണ ഇട്ട് നിസ്കരിക്കുമ്പോൾ വലിയ നീട്ടുള്ളതായിരിക്കും. അത് സുജൂദിൽ പോകുമ്പോഴും കാലിന്റെ അടിഭാഗം മറയാൻ മാത്രം വലിപ്പമുണ്ടാവും. പക്ഷേ എന്നാലും സഹോദരിമാരോട്, പ്രത്യേകിച്ച് കുട്ടികളായ ചെറുപ്പക്കാരികളോട് പ്രത്യേകം ഉണർത്താനും ഉപദേശിക്കാനും ഉള്ളത്, നിസ്കരിക്കാൻ നിൽക്കുമ്പം കാലിൽ സോക്സ് ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ നിസ്കാര കുപ്പായം പൂർണമായും നിങ്ങളുടെ കാലിന്റെ അടിഭാഗം മറയും എന്ന് ഉറപ്പുവരുത്തണം. അല്ലാതെ നിങ്ങൾ സുജൂദിലേക്ക് പോകുമ്പോൾ കാലിന്റെ വിരലുകളുടെ പള്ള നിരത്തൂന്നി കാല് നാട്ടി നിർത്തുമ്പോൾ കാലിന്റെ അടിഭാഗം വെളിവായിപ്പോയാൽ അറിയാതെ നമ്മുടെ നിസ്കാരം ബാത്തിലായി പോകും. പ്രത്യേകം ശ്രദ്ധിക്കണം. പർദ്ദയിട്ട് നിസ്കരിക്കുന്നവർ, അതുപോലെ തന്നെ പർദ്ദയിട്ടുകൊണ്ട് തവാഫ് ചെയ്യുന്നവർ നിർബന്ധമായും കാലിൽ സോക്സ് ധരിച്ചുകൊണ്ട് കാല് മറച്ചിരിക്കണം. ആ കാര്യം പ്രത്യേകം ഒന്ന് സാന്ദർഭികമായി ഉണർത്തി എന്ന് മാത്രം. ഇതിപ്പോ നിസ്കാരത്തിലാതെ അടിമ സ്ത്രീ മുട്ടുമുക്കളുടെ ഇടയും സ്വതന്ത്ര സ്ത്രീ മുഖവും മുങ്കയും ഒഴികെയുള്ള സ്ഥലവും മറക്കണം എന്ന് പറഞ്ഞത് നിസ്കാരത്തിൽ. എന്നാൽ അമ്മ ഔറത്തുൽ ഹുർറത്തി, സ്വതന്ത്ര സ്ത്രീയുടെ ഔറത്ത്, വൽ അമത്തി, കണ്ടോ, അടിമ സ്ത്രീയുടെ ഔറത്തും. കിതാബ് ഓതി പഠിക്കാതെയാണ് മറ്റേ അന്തം കമ്മി സാധുക്കള് അടിമ സ്ത്രീകൾക്ക് മുട്ടുമുക്കളുടെ ഔറത്തുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോ ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ കുപ്പായിടാതെ മുട്ടുമുക്കളുടെ മാത്രം മറച്ച് അന്യപുരുഷന്മാർക്കിടയിൽ ഇറങ്ങാന്നല്ലേ പറയുന്നത്? എന്താണ് ഇവരെ ഫിഖ് എന്നൊക്കെ കളിയാക്കുന്നത്? ഫിഖ് എന്താണെന്ന് തിരിയാഞ്ഞിട്ട, ഫിഖ് ഓരോന്നും വേണ്ടതുപോലെ വേണ്ടപ്പോൾ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിസ്കാരത്തിലെ ഔറത്തൊന്ന് വേറെ, അല്ലാത്തപ്പോഴുള്ള ഔറത്തൊന്ന് വേറെ. അതാ പറയണം, അമ്മ ഔറത്തുൽ ഹുർറത്തി, സ്വതന്ത്ര സ്ത്രീയുടെ ഔറത്ത്, വൽ അമത്തി, അടിമ സ്ത്രീയുടെ ഔറത്തും, ഇന്ദൽ അജാനിബി, അന്യപുരുഷന്മാരുടെ അടുക്കൽ. അന്യപുരുഷന്മാരുള്ള സാഹചര്യത്തിൽ സ്വതന്ത്ര സ്ത്രീയാവട്ടെ അടിമ സ്ത്രീയാവട്ടെ അവളുടെ ഔറത്ത് ഫജമിയുൽ ബദനി, ദേഹം മുഴുവനുമാണ്. ഡോ മുഖവും മുങ്കയും ഉൾപ്പെടെ ദേഹം മുഴുവനും ഔറത്താണ്. അത് അടിമ സ്ത്രീ എന്നോ സ്വതന്ത്ര സ്ത്രീ എന്നോ വ്യത്യാസം ആ വിഷയത്തിലില്ല ഷാഫി മദ്ഹബിൽ. മനസ്സിലായില്ലോ? അപ്പൊ രണ്ടു തരം ഔറത്തായി. ഒന്ന് നിസ്കാരത്തിലുള്ള ഔറത്ത് സ്ത്രീകളെ സംബന്ധിച്ച്, രണ്ട് അന്യപുരുഷന്മാരെ സംബന്ധിക്കുന്ന ഔറത്ത്. അന്യപുരുഷന്മാരെ സംബന്ധിക്കുന്ന ഔറത്തിൽ സ്വതന്ത്ര സ്ത്രീ എന്നോ അടിമ സ്ത്രീ എന്നോ വ്യത്യാസമില്ല, ദേഹം മുഴുവനും ഔറത്ത് തന്നെ. വഇന്ദൽ മഹാരിമി, ഇനി മഹറമുകളുടെ അഥവാ വിവാഹബന്ധം ശാശ്വതമായി ഹറാമാകുന്ന രക്തബന്ധത്തിലുള്ള വിവാഹബന്ധം ഹറാമാവുന്ന ആളുകളുടെ മുന്നിൽ, അത് ഭർത്താവിന്റെ വാപ്പയാവാ ഇല്ലാപ്പാവാ, അതുപോലെ തന്നെ
സ്വന്തം വാപ്പയാകാം, വല്യാപ്പയാകാം, അമ്മാവന്മാരാകാം, എളാപ്പ മൂത്താപ്പമാരാവാം, അതുപോലെ തന്നെ ആങ്ങളമാരാവാം, ഇങ്ങനെയുള്ള മഹാരിമ് മക്കള്, അവരുടെ അരികെ വൽ ഹൽവത്തി, ആരുമില്ലാത്ത വിജനമായ സ്ഥലത്തും, സ്ത്രീയെ സംബന്ധിച്ച് മാബൈന സുറത്തി വർക്കുബത്തി, മുട്ടുപൊക്കിളട ഉള്ള സ്ഥലമാണ്. പുരുഷനെ സംബന്ധിച്ച് ആരും ഇല്ലാത്ത സ്ഥലത്ത് അവന്റെ മുൻദ്വാരം പിന്ദ്വാരയെ അവിടത്തുള്ളു പറഞ്ഞു. അതേസമയത്ത് സ്ത്രീയെ സംബന്ധിച്ച് അങ്ങനെയല്ല, ആരുമില്ലാത്ത വിജനമായ സ്ഥലമാണെങ്കിലും അവരുടെ മുട്ടുമുക്കളിട അവിടത്ത് തന്നെ, അത് ഒഴിവാക്കാൻ പാടില്ല. അതുപോലെ തന്നെ അടുത്ത ബന്ധത്തിൽപ്പെട്ട വാപ്പ വല്യാപ്പ പോലെയുള്ള ആങ്ങള ഉൾപ്പെടെയുള്ള മഹറമായ, ശാശ്വതമായി കെട്ടുബന്ധം മഹറമായ ആളുകളുടെ അടുക്കലും മുട്ടുമുക്കളുടെ അവിടത്തുള്ളൂ, ബാക്കി ഭാഗം അവരെ സംബന്ധിച്ച് അവിടത്തല്ല. ഇപ്പൊ മൂന്നായല്ലോ, ബന്ധുക്കളെ സംബന്ധിച്ചൊരു അവിടത്ത്, അതുപോലെ തന്നെ ആരും ഇല്ലാത്ത വിജനമായ സ്ഥലം രണ്ടു ഒന്ന്, പിന്നെ അന്യപുരുഷന്മാരുള്ള അടുത്തുള്ള അവിടത്ത്, നിസ്കാരത്തിന് അവിടത്ത്. ഇനി വൈന്ദൽ കാഫിറാത്തി, കാഫറായ സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ, ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും ഫിഖ്ഹിൽ പറഞ്ഞ മറ്റൊന്നുണ്ട്, സ്വവർഗാനുരാഗികളായ സ്ത്രീകള് അവരെ സംബന്ധിച്ചു മറ്റൊരു സ്ത്രീ. അപ്പൊ അമുസ്ലിങ്ങളായ സ്ത്രീകൾ, സ്വവർഗാനുരാഗികളായ സ്ത്രീകൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ, മാ ലായബുദു എന്തൽ മിഹന, തൊഴിലവസരങ്ങളിൽ വെളിവാകാത്ത സ്ഥലങ്ങളൊക്കെ അവിടത്താണ്. അപ്പൊ ഒരു മുസ്ലിം സ്ത്രീ മറ്റൊരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ച് സാധാരണ സ്ത്രീകളാണെങ്കിൽ അവർ മുട്ടുമുക്കളുടെ അവിടത്തുള്ളൂ. അതേസമയത്ത് ഒരു മുസ്ലിം സ്ത്രീ ഒരു അമുസ്ലിം സ്ത്രീയെ സംബന്ധിച്ച്, ഈ മുസ്ലിം സ്ത്രീ സാധാരണ ജോലി അവസരങ്ങളിൽ വെളിവാകുന്ന സ്ഥലം വെളിവാകാം, അതിന്റെ അപ്പുറം പാടില്ല എന്ന് പറഞ്ഞാൽ കൗത്തിനുമേപ്പെട്ട് അമുസ്ലിമായ സ്ത്രീകളുടെ മുന്നിൽ ഒരു മുസ്ലിം സ്ത്രീ തല മറച്ചു കൊള്ളണമെന്നില്ല. അവളുടെ തലയും കഴുത്തിന് മേൽപോട്ടുള്ള ഭാഗങ്ങൾ അവിടത്തല്ല. അതുപോലെ തന്നെ കൈമുട്ടിന്റെ കീഴ്പോട്ടുള്ള ഭാഗം അവിടത്തല്ല, കാൽമുട്ടിന്റെ കീഴ്പോട്ടുള്ള ഭാഗവും അവിടത്തല്ല. ഇതാണ് തൊഴിലവസരങ്ങളിൽ വെളിവാകുന്ന സ്ഥലം എന്ന് പറഞ്ഞത്. ഇതൊഴിച്ച് ബാക്കിയൊക്കെ അവിടത്താണ്. സ്വന്തം മാങ്ങളമാരടുത്തും അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകളുടെ അടുക്കലും മുട്ടുമുക്കളുടെ അവിടത്തുള്ളൂവെങ്കിലും മുസ്ലിങ്ങളല്ലാത്ത സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ച് അവർ നിത്യം ജോലി ചെയ്യുന്ന സമയത്ത് വെളിവാകുന്ന ഭാഗം ഒഴിച്ച് ബാക്കി ഭാഗങ്ങളൊക്കെ അവിടത്താണ്. ഇപ്പൊ ഔറത്തിന്റെ പരിധി പറഞ്ഞല്ലോ, പുരുഷനെ സംബന്ധിച്ച് നിസ്കാരത്തിലും മറ്റുള്ളവരുടെ സാന്നിധ്യത്തിലും മുട്ടുമുക്കളാണ്. ആരുമില്ലാത്ത സമയത്ത് മുൻദ്വാരവും പിന്ദ്വാരവും. സ്ത്രീകളെ സംബന്ധിച്ച് നിസ്കാരത്തിൽ സ്വതന്ത്ര സ്ത്രീയാണെങ്കിൽ മുഖവും മുഖയും ഒഴിച്ച് ബാക്കി ഭാഗങ്ങളൊക്കെ, അടിമ സ്ത്രീയാണെങ്കിൽ മുട്ടുമുക്കളിടാം. ആരുമില്ലാത്ത വിജനമായ സ്ഥലത്തായിരുന്നാലും, വിവാഹബന്ധം നിഷിദ്ധമായ ബന്ധുക്കളുടെ അരികെയാണെങ്കിലും മുട്ടുമുക്കളിടാം. സ്ത്രീയെ സംബന്ധിച്ച്, സ്വതന്ത്ര സ്ത്രീയെ സംബന്ധിച്ച്, അടിമ സ്ത്രീയെ സംബന്ധിച്ച് നിസ്കാരത്തിൽ മുട്ടുമുക്കളിട, ബാക്കിയുള്ള സമയത്ത് അന്യപുരുഷന്മാരെ സംബന്ധിച്ച് സ്വതന്ത്ര സ്ത്രീയാണെങ്കിലും അടിമ സ്ത്രീയാണെങ്കിലും ശരീരം മുഴുവനും. ഒരു മുസ്ലിം സ്ത്രീ അമുസ്ലിം സ്ത്രീയെ സംബന്ധിച്ച് ഫാസിഖത്തായ സ്ത്രീയുടെ മുന്നിലും തൊഴിലവസരങ്ങളിൽ വെളിവാവുന്ന സ്ഥലം ഒഴിച്ച് ബാക്കി ഭാഗങ്ങൾ ഔറത്താണ്. ആവട്ടെ, ഔറത്തുകൾ പറഞ്ഞു. ഇനി ഈ ഔറത്തുകൾ മറക്കേണ്ടത് എന്തുകൊണ്ടാണ്? അതാണ് ഇനി പറയുന്നത്. ഫയജിബു, നിർബന്ധമാകും, അപ്പോൾ നിർബന്ധമാകും, സത്രു കുല്ലിൻ, ഈ പറഞ്ഞ എല്ലാവരും മറക്കൽ എന്ന് പറഞ്ഞാൽ പുരുഷൻ മറക്കുക അവന്റെ ഔറത്ത്, സ്ത്രീ മറക്കുക നിസ്കാരത്തിലാവുമ്പോൾ ആ ഔറത്ത്, അന്യരുടെ മുന്നിലാണെങ്കിൽ അപ്പറഞ്ഞ ഔറത്ത്, അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിലോ മുസ്ലിം സ്ത്രീകളുടെ സാന്നിധ്യത്തിലോ ആണെങ്കിൽ ആ ഔറത്ത്, അന്യ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളാണെങ്കിൽ ആ ഔറത്ത്. അപ്പതാ സുത്രുക്കുല്ലിൻ ഔറത്തഹു, അവനവന് നിർണയിച്ച് പറഞ്ഞ ഔറത്ത് മറക്കൽ എല്ലാവർക്കും നിർബന്ധമാണ്. എന്തുകൊണ്ട് മറക്കണം? ബിമാ, ഒരു വസ്ത്രം കൊണ്ട്. എങ്ങനെയുള്ള വസ്ത്രമാണ്? ലാ യസിഫു ലൗനൽ ബശ്രത്തി, തൊലിയുടെ നിറം വ്യക്തമാകാത്ത, വർണ്ണിക്കാത്ത, നിറം കാണാത്ത നിലക്കുള്ള വസ്ത്രം കൊണ്ടായിരിക്കണം.
നിറം കാണാത്ത തന്നെ. പക്ഷെ എന്താണ്, നല്ല തടിച്ച് കുടുങ്ങിയിട്ടാണുള്ളത്. അത് വേറെ പറയും. ഔറത്ത് മറക്കൽ വുജൂബായത് നിറം കാണാത്ത തരത്തിലുള്ള വസ്ത്രം കൊണ്ടായിരിക്കണം. അത് തന്നെ എങ്ങനെ മറക്കണം, മിനൽ അല മുകളിൽ നിന്ന് കീഴ്പോട്ട് കാക്കിയാൽ കാണാൻ പാടില്ല. ഉദാഹരണം, ഒരു കുപ്പായം ഇട്ടു, നീളം കുപ്പായം, ഞങ്ങൾ ഇവിടെ സോപ്പ് എന്ന് പറയുന്നത് സോപ്പ്, നീളം കുപ്പായം ഇട്ടു, അടിയിൽ എന്തില്ല, സർവാല് തുണി ഒന്നുമില്ല, എന്നിട്ട് ഇത് ബട്ടൺ ഇട്ടിട്ടില്ലെങ്കിൽ നിസ്കാരം ചെയ്യാവില്ല. കാരണം എന്താ, ഈ കഴുത്തിന്റെ തീരിലൂടെ നോക്കിയാല് കീപ്പോട്ട് കാണാൻ കഴിയും. അപ്പൊ മുകൾ ഭാഗത്തിൽ നിന്ന് വരച്ചിട്ടില്ല. അപ്പൊ എന്താക്കി, നടുവിൽ അരയിൽ ഒരു ബെൽറ്റ് കെട്ടി മുകളില്, അല്ലെങ്കിൽ ഒരു മുണ്ടുകൊണ്ട് അരയുടെ ഭാഗത്ത് ഇവിടെ കെട്ടി, എന്നാ മതി, ഒരു പ്രശ്നവുമില്ല. കാരണം ആ മുകൾ ഭാഗത്തിൽ നിന്ന് മറിഞ്ഞിരിക്കണം ഔറത്ത്. അതുപോലെ തന്നെ ഒരു ജവാനിബി ചുറ്റുഭാഗങ്ങളിൽ നിന്നിട്ടും മറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ തുണിയെടുത്തൊക്കെ നടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഔറത്ത് തുണി ഉടുത്ത്, നമ്മളെ നാട്ടിലുണ്ടല്ലോ തുണി ഉടുത്ത് നടക്കുന്ന കൂട്ടത്തില് മഷിക്ക് മകരിപടയില് മൂട്ടാത്ത തുണി ഉടുത്ത് നടക്കുന്നത് നമ്മളെ മലബാരികൾ തന്നെ ഉള്ളൂ, മലയാളക്കാർ. തുണി ഉടുക്കുന്നവര് പലരും ഉണ്ട്, യമനികൾ തൊട്ട് ഇന്തോനേഷ്യക്കാരും തുടങ്ങി മലേഷ്യക്കാരും തുടങ്ങി പല ആളുകളും, ബംഗാളികൾ തുടങ്ങി പലരും തുണി ഉടുക്കുന്നവരുണ്ട്. പക്ഷെ അവരെല്ലാവരും മൂട്ടിയ തുണിയാണ് ഉടുക്കുക. അതുകൊണ്ട് തന്നെ നടക്കുന്ന സമയത്ത് കാലിന്റെ തൊട വെളിവാവില്ല. നമ്മൾ മലയാളക്കാര് മാത്രമാണ് രണ്ട് സുഭ, ഒന്ന് മൂട്ടിത്തുന്നാത്ത തുണി ഉടുക്കും, അപ്പോൾ തന്നെ നടക്കുമ്പോൾ കാലിന്റെ തൊട വെളിവാവും. മറ്റൊന്ന് കൊണ്ടോട്ടിക്കാരെ മടക്കി കുത്ത്. നമ്മളെ ചില സാധു ആജ്യാമാര് വന്നിട്ട് നാട്ടിലെ ആ ഓർമ്മക്ക് മക്കത്തുനിന്ന് വരെ ആ പുതക്കണ തുണിയോട് തലകെട്ടും കെട്ടി ഉടുത്ത് മടക്കുത്തും കുത്തിയിട്ട് ഇങ്ങനെ, പിന്നെ ആചാരെ മക്കത്തല്ലേ നമ്മൾ ഉള്ളതെന്ന് പറയുമ്പോ വേണം കഴിച്ചിടല. ഈ രണ്ട് സ്വഭാവവും തെറ്റാണ്. അതേസമയത്ത് മൂട്ടാത്ത തുണി ഉടുക്കുന്നതിന് തെറ്റില്ല, പക്ഷേ നടക്കുന്ന സമയത്ത് കാലിന്റെ തൊട ഒഴിവാകാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം. നിസ്കാരത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം. ഫാനിട്ടുകൊണ്ടുള്ള നിസ്കാരമാകുമ്പോ മൂട്ടാത്ത തുണിയാവുമ്പോ കാറ്റിൽ പറക്കും. ഈ കാറ്റിൽ പറക്കുന്ന തുണി കൊണ്ട് കാലിന്റെ തൊട ഒഴിവാകാൻ ഇട വന്നാൽ നിസ്കാരം ബാത്തിലാകും. അതുപോലെ കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നാട്ടിലുണ്ട് പോളിസ്റ്ററിന്റെ ഒരു തരം തുണി, ഡബിളൊക്കെ ആയിരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. പുരുഷന്മാരുടെ കാലിന്മേൽ മുടിയുണ്ടാവുമല്ലോ, പരുക്കൻ മുടിയുണ്ടാവും. ഈ തുണിയാണെങ്കിൽ വളരെ നേർമയായിരിക്കും. അപ്പൊ റുക്കുവിലേക്ക് പോകുമ്പോഴും സുജൂദിലേക്ക് പോകുമ്പോഴും നൃത്തത്തിലേക്ക് വരുമ്പോഴും ഒക്കെ ഈ തുണി ദേഹത്തിൽ ഒരയുമ്പോൾ മുട്ടുമുക്കളുടെ ഇടയിലുള്ള രോമം ഈ തുണിക്കുള്ളിൽ നിന്നും പുറത്ത് തല നീട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്ന ആൾക്കാരം പാത്തിലാവും. കാരണം മുട്ടുമുക്കളുടെ ഔറത്താണെന്ന് പറഞ്ഞ് തൊലിയും മുടിയും ഔറത്താണ്. തൊലി വെളിവായാൽ നിസ്കാരം പാത്തിലാകുന്നത് പോലെ ഔറത്തിന്റെ ഭാഗത്തുള്ള മുടി വെളിവായാലും നിസ്കാരം പാത്തിലാവും. അപ്പൊ നേർമ തുണി ഉടുത്ത് നിസ്കരിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചില തരം ഫാൻസ്, എല്ലാം ഇല്ല, ഈ ബനിയൻ നിർമ്മിതമായ ചില തരം ഫാൻസുകളുണ്ട്, ഇടാൻ നല്ല സൗകര്യം ഉണ്ടാവും, സുഖം ഉണ്ടാവും. പക്ഷേ അത് കാലിമേലുള്ള രോമം അതിനുള്ളിലൂടെ പുറത്തു കാണാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം സൂക്ഷിക്കണം. ഈ മുട്ടുമുക്കളുടെ ഇടയിലുള്ള തൊലി പുറത്തു വന്നാലും മുടി പുറത്തു വന്നാലും നിസ്കാരം പാത്തിലാവും. സ്ത്രീകളുടേതും തന്നെ നീട്ടിയിട്ട മുടി ചിലപ്പോൾ മുഖമക്കനന്റെ കീഴിലൂടെ പുറത്തു കാണാൻ സാധ്യതയുണ്ട്, അത് വരാൻ പാടില്ല. അവർക്ക് മുടി കെട്ടിവെക്കൽ പ്രത്യേകം സുന്നത്താണ്. അപ്പൊ പിന്നെ ഒരു ഇഷ്കാലുണ്ട്, മുടി കെട്ടിവെക്കല് വസ്ത്രം ചുരുട്ടിവെക്കലും കറാഹത്താണെന്നുണ്ടല്ലോ, അത് ശരിയാ. വസ്ത്രം ചുരുട്ടിവെക്കലും മുടി കെട്ടിവെക്കലും കറാഹത്താണെന്നുണ്ടല്ലോ, അതുണ്ട്. മുടി കെട്ടിവെക്കൽ കറാഹത്താന്ന് പറഞ്ഞ പുരുഷന്മാർക്കാം. അതുപോലെ തന്നെ വസ്ത്രം ചുരുട്ടിവെക്കുക എന്ന് പറയുന്നത് കുപ്പായക്കൈ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പൊ കുറവാ. ഫുൾ കൈയുള്ള ഷർട്ട് അടിക്കും, എന്നിട്ട് ആ കൈ ചുരുട്ടി 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 കൈമുട്ടിന്റെ മേപ്പോട്ടാക്കിയിട്ട് വെക്കും. അത് നല്ല മോഡലൊക്കെ ആക്കിയിട്ട് മടക്കി വെക്കുന്നവരുണ്ട്. ഏതായാലും കറാഹത്ത കൈ
ഹാഫ് കൈ ആയിക്കോട്ടെ, അതിന് കേടില്ല. പക്ഷെ നല്ലത് ഫുൾ കൈ തന്നെയാണ്. എന്നാൽ ഈ ഫുൾ കൈ ആണെങ്കിലും അത് ചുരുട്ടി വെക്കാൻ പാടില്ല. പിന്നെ കൂട്ടത്തിന് ഇപ്പോ ആഹിർ റഹ്മാന്റെ ഒരു പാൻ്റുണ്ട്, ജീൻസ് എന്ന് പേര് പറഞ്ഞിട്ട്, വല്ലാത്ത ജീൻസ് തന്നെയാണ്. എന്നാല് ശരിക്കും എന്റെ പേര് ജാമോസ് എന്നാ, ജാമോസ് രൂപിച്ചിട്ട് ജീൻസ് ആയതായിരിക്കും. എന്ന് പറഞ്ഞാല് ഇപ്പത്തെ ജാമോസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് മേപ്പോട്ട് കയറൂല, പൊക്കിളിന്റെ കുറേ താഴെ വരെ അത് എത്തി തന്നെ ഉള്ളു. കീപ്പട്ടാണെങ്കിലോ നെരിയാണി കഴിഞ്ഞിട്ട് പിന്നെ ഒരു മുഴം കീപ്പട്ട, അതായത് പൊക്കിള് വരെ കയറ്റിട്ടാൻ കയ്യിൽ അതിന് കയറൂല, അത്രയേ ഉണ്ടാവുള്ളൂ. അങ്ങനെ പൊക്കിളിന്റെ കീപ്പോട്ട് അടിവാറ്റിന്റെ കുറെ ഭാഗം പുറത്ത് കാണുന്ന രീതിയിലാണ്. കുപ്പായാണെങ്കിൽ ഇപ്പൊ ചെറുതായി 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 ചെറുതായി, പഴയ കാലത്ത് ഉണ്ടായിന് സാരി ഉടുക്കുന്ന പെണ്ണുങ്ങള് ഈ ഒരു കുപ്പായുടെ ബ്ലൗസ് അറിഞ്ഞിട്ട് അതുപോലെ, അതിനന്ന് ഇങ്ങനെ ഒരു അലർജി ഉണ്ട്. ഇനി ഇപ്പൊ പെണ്ണുങ്ങളത് ഒഴിവാക്കി, അലഹമ്മദില്ല. ഇപ്പൊ പെണ്ണുങ്ങളാകെ നീളം കുപ്പായ ഇടാൻ തുടങ്ങിയതോടുകൂടി അത് ഏകദേശം ഒഴിവായി. മറ്റേത് ഇങ്ങനെ ബ്ലൗസ് മേപ്പൊട്ട് 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 കയറി 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 ഇങ്ങോട്ട് ജബൽ കുബൈസിന്റെ അടുത്തെത്തും. സാരിയാണോ അല്ലെങ്കിൽ ഓക്കിപ്പെട്ട് ഇറങ്ങി 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 ഇങ്ങോട്ട് പച്ച താഴ്ത്ത് ഹന്തക്കിന്റെ അടുത്ത് എത്തും. അങ്ങനെയാണ് ഉണ്ടായത്. പെണ്ണുങ്ങൾ ഇപ്പൊ അത് ഒഴിവാക്കി. ഇപ്പൊ ആ പണി ആണുങ്ങൾ ആയിട്ടെടുത്ത്, ചെറുപ്പക്കാര് കുട്ടികളൊക്കെ ഉപ്പായങ്ങട് ചെറുതായി 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 പൊക്കിളിന്റെയും കുറച്ച് മേപ്പെട്ട്. ഈ ജീൻസ് ആണെങ്കിലോ അത് പൊക്കിളിന്റെ കുറെ കീപ്പെട്ട്, എന്നിട്ട് അതിന്റെ ഇടക്കും കുറച്ച് പുറമ്പോക്ക്. ഈ പുറമ്പോക്ക് നികത്താൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ മദ്രസയിൽ പോയി പരിചയമുള്ള കുട്ടികളാണെങ്കിൽ റുക്കു പോകുമ്പോ കുപ്പായത്തിന്റെ ബാക്കിലാണ് കുട്ടിയുടെ കൈ. കാരണം എന്താ, കുട്ടിക്കറിയാം റുക്കു ചെയ്യുമ്പോ കുപ്പായം മേപ്പെട്ട് പൊന്തും പാൻറ് കീപ്പെട്ടും പോവും, അപ്പൊ അവിടെ പുറമ്പോക്ക് വെളിവാവും എന്ന്. സുജൂദ് പോകുമ്പോഴും റുക്കു പോകുമ്പോഴും സുജൂദ് എന്ന് വരുമ്പോഴും നൃത്തത്തൊക്കെ വരുമ്പോഴും ഒക്കെ ഇത് പിടിച്ച് വലിക്കണ പണിയായി കുട്ടിക്ക്. എന്നാ അതുകൊണ്ട് നിസ്കാരം ഉണ്ടാവും, നിസ്കാര അടവാത്തിലായിട്ടുണ്ടാവും. എന്നാ അതോടുകൂടി കീപ്പെട്ടോ, കീപ്പെട്ട് വെറുതെ ഒരു മുഴം താന്നു കിടക്കുക. രണ്ട് മാർഗ്ഗയിലുള്ളൂ, ഒന്ന് കീപ്പെട്ട് താന്നു കിടന്നാ ഹറാമ്, പിന്നെ ഇപ്പൊ നല്ല ആളുകൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ മടക്കി വെക്കുക. മടക്കി വെക്കൽ കറാത്ത്, മടക്കി വെക്കൽ കറാത്ത്, കറാത്ത് കറ നിസ്കാരത്തിന്റെ കൂലിയാണ് അതുകൊണ്ട് പോണത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കൂട്ടത്തിൽ പറഞ്ഞു. അപ്പൊ ചുറ്റുഭാഗത്തിനിന്നും മുകൾ ഭാഗത്തിനിന്നുമാണ് അവർത്ത് പറയേണ്ടത്. മുകളിൽ നിന്നിട്ട് കീപ്പോട്ട് നോക്കിയാൽ അവർത്ത് കാണാനിട വരരുത്, ചുറ്റുഭാഗത്തുനിന്നും കാണാനിട. അതേസമയത്ത് താഴെ നിന്ന് മേപ്പോട്ട് നോക്കിയാൽ കാണാവുന്നതാണ്, കാണുന്നതുകൊണ്ട് വിരോധമില്ല. എന്ന് പറഞ്ഞാൽ ഒരാള് ഒരു തുണി ഉടുത്തിട്ട് നിസ്കരിക്കുകയാണ്, ഒരു കട്ടിൽമേൽ നിന്ന് നിസ്കരിക്കുന്നിരിക്കട്ടെ, ആ നിൽക്കുന്നിടത്തു നിന്ന് കട്ടിലിന്റെ താഴെ നിന്ന് മേപ്പോട്ട് ഒരാൾ നോക്കുകയാണെങ്കിൽ ഈ മനുഷ്യന്റെ കാലിന്റെ തൊടയൊക്കെ കാണാൻ കഴിയും. കാരണം ചുറ്റും ആണല്ലോ തുണിയുള്ളത്. അപ്പൊ അടിയിൽ നിന്ന് മേപ്പോട്ട് നോക്കിയാൽ കാണാം, അതിന് വിരോധമില്ല. അടിയിൽ നിന്ന് മേപ്പോട്ട് നോക്കിയാൽ കാണുന്നതുകൊണ്ട് വിരോധമില്ല. ചുറ്റുഭാഗത്തു നിന്നും മുകൾ ഭാഗത്തു നിന്നും മറക്കണം. പക്ഷെ സ്ത്രീകളുടെ കാലിന്റെ അടിഭാഗം ഉൾപ്പെടെ അവർത്താണ് നിസ്കാരത്തിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കും. ഇനി ഒരു വരി കൂടി ഉള്ളൂ. വമാ ഒരു വസ്ത്രം യുഹക്കി ലി ഹജ്മിൽ അവായി, അവയവങ്ങളുടെ വലുപ്പം അതിന്റെ മൊഴുപ്പ് പുറത്തേക്ക് വ്യക്തമാക്കുന്നത്, ഇവിടെ വെളിവാക്കുക വ്യക്തമാക്കുക എന്നർത്ഥം, അവയവങ്ങളുടെ മൊഴുപ്പ് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വസ്ത്രം. അതേതുപോലെ ടൈറ്റ് പാൻറ് പോലെ ഇടുങ്ങിയ പാൻറ് സിർവാല് സറാവീൽ പാൻറുകൾ, അവയ്യ കത്തി എന്ന് പറഞ്ഞാൽ ടൈറ്റായ പാൻറ്. പെൺകുട്ടികൾ വരെ പന്ന് ഉപയോഗിക്കുന്നു ആ ശൈലി, ഒരു ബനിയനും ഒരു ടൈറ്റ് പാൻറും. അവയവം മുഴുവനും കൃത്യമായ അളവും മുഴുപ്പും കാണാൻ കഴിയും. അങ്ങനത്തെ വസ്ത്രം ധരിക്കൽ ഖിലാഫുല്ലൗലാലി റജുലി, പുരുഷന് അത് നല്ലതല്ല, ഹറാമൊന്നുമല്ല. ചുറ്റുഭാഗത്തു നിന്നും മുകൾ ഭാഗത്തു നിന്നും അവറത്ത് മറഞ്ഞിട്ടുണ്ട്, അവറത്തിന്റെ നിറം വെളിവാകുന്നില്ല താനും, അതുകൊണ്ട് അവർത്ത് മറഞ്ഞു എന്ന് നോക്കിയാണ്. പക്ഷേ തന്റെ കാലിന്റെ തൊടയുടെയും അരക്കെട്ടിന്റെയും ശരീരത്തിന്റെ മറ്റവയവങ്ങളുടെയും കൃത്യമായ മുഴുപ്പും അളവും വ്യക്തമാവുന്ന രീതിയിൽ
പിറ്റായി കിടക്കുന്ന ഈ വസ്ത്രം നല്ലതല്ല, നിസ്കാരത്തിന്റെ പ്രതിഫലം കുറക്കും. എന്നാൽ വകറാഹത്തുല്യവൈരിഹി, പുരുഷനല്ലാത്തവർ, സ്ത്രീ ആവട്ടെ നപുംസകങ്ങളാകട്ടെ, അവരെ സംബന്ധിച്ച് കറാഹത്തുമാണ്. എന്നാ പിന്നെന്താ ഹറാമ് എന്ന് പറയാഞ്ഞ്? ഹറാമ് എന്ന് പറയാൻ കാരണം അവിടത്ത് മറക്കൽ വുജൂബായത് ചുറ്റുഭാഗത്തിൽ നിന്നിട്ടും മുകൾ ഭാഗത്തു നിന്നും സൊലിയുടെ നിറം വ്യക്തമാകാത്ത വസ്ത്രമായിരിക്കണം എന്നാ. അതിവിടെ ഓക്കെയാണ്, നിറം വ്യക്തമാകുന്നില്ല, അവിടത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാണുന്നത് അതിന്റെ മുഴുപ്പാണ്, അത് നല്ലതല്ല. സ്ത്രീകളെ സംബന്ധിച്ച് കറാഹത്താണ്, പുരുഷന്മാരെ സംബന്ധിച്ച് ഖിലാഫുൽ ഔലിയും ആകുന്നു. ആട്ടെ, മൂന്നാമത്തെ ഷർത്ത് ഇവിടെ പൂർത്തിയായി. അപ്പോൾ നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട ഒന്ന് ചെറുതും വലുതുമായ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക, രണ്ട് നജസിൽ നിന്ന് ശുദ്ധിയാവുക, മൂന്ന് ഔറത്ത് മറക്കുക. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ. ഇനി സമയത്തെ പറ്റിയ, സമയം ആവുകയും മായെന്നറിയുകയും ചെയ്യുക എന്നതാണല്ലോ നാലാമത്തെ ഷർത്ത്. ഇൻഷാല്ലാ അടുത്ത പാഠം അതാണ്. ഇന്ന് ഇവിടെ നിൽക്കട്ടെ. ഇനി കുറച്ച് സമയം നമുക്ക് ചോദ്യകർത്താക്കൾക്ക് സംശയം ചോദിക്കാന് ഉള്ള സന്ദർഭമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ നാഫിയായ ഇൽമു തന്ന് അവൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവനുസരിച്ച് അമൽ ചെയ്യാനും അത് മുഖേന ഇഹത്തിലും പരത്തിലും അള്ളാഹുവിന്റെ പ്രതിഫലവും പ്രീതിയും നേടാൻ നമുക്ക് അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ അവിവേകം കൊണ്ട് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചവരാണ് നമ്മളൊക്കെ. അള്ളാഹു തആല അവന്റെ ഫദ്ല് ഔദാര്യം കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദേ, ഒരു മുഖ്യമായ സംശയമാണ് ഇവിടെ ഉദിച്ചിട്ടുള്ളത്. എന്തെന്ന് വെച്ചാൽ, സുജൂദ് ചെയ്യുന്ന അവസരത്തിൽ ഏഴോളം ഭാഗങ്ങൾ ഭൂമിയിൽ സ്പർശിക്കണം എന്ന് കേട്ടു. എന്നാൽ നെറ്റി, മൂക്ക്, അതുപോലെ തന്നെ കാൽവിരലുകളുടെ പള്ള, അതുപോലെ തന്നെ കൈയിൻ്റെ പള്ള, എന്നാൽ സ്ത്രീകൾ നിസ്കരിക്കുന്ന അവസരത്തിൽ സുജൂദ് ചെയ്യുമ്പോൾ അവരുടെ നിസ്കാര കുപ്പായത്തിൻ്റെ കൈയ് സുജൂദ് ചെയ്യുന്ന അവസരത്തിൽ കൈയിൻ്റെ പള്ളയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇങ്ങനെ ആയാൽ അവരുടെ സുജൂദ് സ്വഹിയാകുമോ ഇല്ലയോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ. സുഹൃത്ത്, മനസ്സിലാക്കിയോർത്ത് ചെറിയോ തകരാറുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നെറ്റിയും മൂക്കും വെക്കുന്നിടത്ത് നെറ്റി മറയില്ലാതെ വെക്കൽ മാത്രമേ നിർബന്ധമുള്ളൂ, ബാക്കിയുള്ളതൊക്കെ മറയുണ്ടാവുന്നത് കൊണ്ട് സുജൂദിന് തകരാറൊന്നുമില്ല. ഉദാഹരണം, ഒരു പുരുഷൻ കാലിൽ സോക്സ് ധരിച്ചിട്ടുണ്ട്, അതോടുകൂടി കാലിൻ്റെ വിരലുകളുടെ പള്ള അവൻ വെക്കുമ്പോൾ ഈ സോക്സോട് കൂടിയാണ് വെക്കുന്നത്, അവിടെ വെളിവാകുന്നില്ല, അവൻ്റെ സുജൂദിന് യാതൊരു തകരാറുമില്ല. അതുപോലെ തന്നെ കാൽമുട്ടുകളിൽ ഏതായാലും അവറത്ത് അല്ലെങ്കിൽ പോലും അവറത്ത് മറഞ്ഞു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി കാൽമുട്ടുകൾ മറക്കേണ്ടി വരുന്നു. അതോടുകൂടി ആ മറയോടുകൂടി കാൽമുട്ട് വെച്ചാൽ യാതൊരു പ്രയാസവുമില്ല. ഒരാള് കൈക്ക് ഉറയിട്ടുകൊണ്ടാണ് നിസ്കരിക്കുന്നത് തണുപ്പ് കാലാണെന്ന് വെക്കട്ടെ, അങ്ങനെ ആ ഉറയോടുകൂടി ഉള്ളം കൈ നിലത്ത് വെച്ചാൽ സുജൂദ് സഹിയാവും, സുജൂദിന് യാതൊരു തകരാറുമില്ല. ആകെ മറയില്ലാതെ നിലത്ത് വെക്കൽ നിർബന്ധമുള്ളത് നെറ്റിയാണ്. മൂക്കും മറയില്ലാതെ വെക്കൽ സുന്നത്തും, മൂക്ക് വെക്കൽ തന്നെ സുന്നത്തുള്ളൂ, അത് മറയില്ലാതിരിക്കൽ സുന്നത്താണ്. അപ്പൊ നെറ്റിയും മൂക്കും മാത്രമേ മറയില്ലാതെക്കേണ്ടതുള്ളൂ, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വെക്കൽ വുജൂബാണ്. പക്ഷേ മറയുണ്ടാവൽ
വിരോധമില്ല, മറയുണ്ടെങ്കിലും സുജൂദ് സയ്യോ. അതനുസരിച്ച് സുഹൃത്തിന്റെ സംശയത്തിൽ പറയുന്ന സ്ത്രീകൾ സുജൂദ് ചെയ്യുമ്പോൾ കുപ്പായക്കൈ താഴെ ഇറങ്ങി വരികയും അങ്ങനെ കൈവെക്കുമ്പോൾ കൈയിന്റെ അടിഭാഗം മറയുകയും ചെയ്യുന്നു എന്നല്ലേ? യാതൊരു പ്രശ്നവുമില്ല, കൈക്ക് ഉറയിട്ടുകൊണ്ട് തന്നെ നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്, യാതൊരു പ്രശ്നവുമില്ല. കൈക്ക് ഉറയിടുക, മുട്ടുവരെ മറയുന്ന ഗ്ലൗസ് ഇട്ട് നിസ്കരിക്കുന്ന ഒരു സ്ത്രീ, യാതൊരു പ്രശ്നവുമില്ല, ശരിയല്ലേ? അതേസമയത്ത് മറയില്ലാതെ കൈയും കാലും മറയില്ലാതെ വെക്കൽ സുന്നത്താണെന്ന് പറഞ്ഞ സ്ത്രീകൾക്കല്ല, പുരുഷന്മാർക്കാണ്. അഥവാ മറയുണ്ടെങ്കിൽ തന്നെയും സുജൂദ് സഹിയാവുകയും ചെയ്യും. മറയുണ്ടാവാൻ പാടില്ല എന്ന നിബന്ധനയുള്ളത് നെറ്റി വെക്കുന്നിടത്ത് മാത്രമാണ്. അത് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും നെറ്റി മറയില്ലാതെ വെക്കൽ വുജൂബാണ് എന്നാണ് ഷാഫി മദ്ഹബ്. ഓക്കെ. അസ്സലാമു അലൈക്കും. അപ്പൊ ഉസ്താദേ, ഈ ഉസ്താദ് എനിക്ക് ചോദിക്കാനുള്ളത് ശുദ്ധിനെ കുറിച്ചാണ്. ഈ പാലല്ലാത്ത ഭക്ഷണം, അതായത് പാലല്ലാത്ത ഭക്ഷണം കഴിച്ച കുട്ടി, പാലല്ലാത്ത ഭക്ഷണം കഴിക്കാത്ത കുട്ടി, ഹലോ സോറി കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ സമരി സൗണ്ട് സോറിയില്ല. ഹലോ സൗണ്ട്. ആ സാർ, പിന്നെ ഞാൻ ഈ ചോദ്യം ഈശോ ഹുസൈനോട് ചോദിച്ചിരുന്നു. അപ്പൊ ഇന്നലെ ഞാൻ റേഡിയോയിലുണ്ടാവും, ഞാൻ യാത്രയിലുണ്ടാവുന്നൊക്കെ പറഞ്ഞിരുന്നു. ഈ ചോദ്യം ഇപ്പൊ ചോദിക്കാൻ പോകുന്ന ചോദ്യം പുസ്തകം ഇന്നലെ ചോദിച്ചിട്ടുണ്ടായില്ലെന്ന് എനിക്കറിയില്ല, ഞാൻ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല യാത്രയിലായിരുന്നു കൊണ്ട്. അതായത് ഒരു ഇന്നത്തെ ക്ലാസ്സിനെ സംബന്ധിച്ചല്ല, ഏതായാലും ഫിക്കിന്റെ ക്ലാസ് ആയതുകൊണ്ട് ഒരു മസലിക്ക് അത്യാവശ്യം അറിയേണ്ടതായിരുന്നു. ഇവിടൊക്കെ ഇസ്ലാമില് പള്ളികളില് ഈ ജുമാക്ക് സലാത്ത് ചൊല്ലുമ്പോ ഈ സലാത്ത് മുഹമ്മദ് തന്നെ പറയണം എന്നൊക്കെയാണല്ലോ മസലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ സൗദിയില് മിക്കവാറും ഒരുപാട് പള്ളികളിൽ പിന്നെ അള്ളാഹുമ്മ സല്ലി അലൈഹി വബാരിക് വസല്ലം എന്നിങ്ങനെ അമീറോട് കൂടിയാണ് സലാത്ത് ചൊല്ലുന്നത്. ആ സലാത്ത് പിന്നെ അങ്ങനെ സലാത്ത് ചൊല്ലുന്ന ആ ജുമ്മയിൽ പങ്കെടുത്താൽ നമുക്ക് ആ ഖുത്ബ അത് ശരിയാവും. അതുകൊണ്ട് ജുമ്മ നമുക്കത് നമുക്ക് സഹിയായി കിട്ടുമോ, അല്ലെങ്കിൽ ദുഹൂർ മടക്കി നിസ്കരിക്കണോ, അതുപോലെ തന്നെ അവസാനം മോമിനികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നിടത്ത് പലപ്പോഴും മുസ്ലിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാറില്ല ഖുത്ബയിൽ തന്നെ. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങൾ അറിഞ്ഞാൽ നന്നായിരുന്നു സാർ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. നമ്മളെ വിഷയമായിട്ട് ബന്ധമുള്ള ഒന്നുമല്ല, പക്ഷേ മനസ്സിലാക്കേണ്ട വിഷയം തന്നെ. ഒന്നാമത്തെ രണ്ടാമത്തെ വെറും ഊഹാപോഹാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ഒരു ഖുതുബയും എവിടെയും നടക്കുന്നില്ല, എവിടെയും നടക്കുന്നില്ല, ഒരു മദ്ഹബിലും ഇല്ല. അതേസമയത്ത് സ്വലാത്ത് ചെല്ലുന്നുണ്ട് എല്ലാവരും, പേരുച്ചരിച്ച് തന്നെ സ്വലാത്ത് ചെല്ലുമെന്ന് വാശി പിടിക്കുന്നത് ഷാഫി മദ്ഹബുകാരനുള്ളൂ. ഷാഫി മദ്ഹബിൽ തന്നെ രണ്ടാം കൗലുണ്ട്, ആദ്യം പേര് പറയുകയും പിന്നീട് റമീർ മടക്കുകയും ചെയ്താലും മതി എന്ന് പറയുന്ന രണ്ടാം കൗലുണ്ട്. അതനുസരിച്ച് ഷാഫി മദ്ഹബിൽ നിന്നുകൊണ്ട് തന്നെ അത് സഹിയാവും. പക്ഷെ ഷാഫി മദ്ഹബിലെ പ്രബലമായ ഒന്നാം കൗല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് സ്വലാത്ത് ചെല്ലണം എന്നതാണ്. അത് ചെല്ലാതിരുന്നാൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് ആ ഖുത്ബയുടെ റുക്കിനുകളിൽപ്പെട്ട ഒരു റുക്കിന് പരിപൂർണമല്ലാത്തത് കൊണ്ട് ഖുത്ബ പൂർണ്ണമല്ല. അങ്ങനെയുള്ള ജുമായിൽ പങ്കെടുക്കാം, കാരണം മറ്റൊരു മദ്ഹബ് സഹിയായ മദ്ഹബ് അനുസരിച്ച് അത് സഹിയാണല്ലോ. എങ്കിലും സൂക്ഷ്മതയ്ക്ക് വേണ്ടി പിന്നീട് ദുഹൂർ മടക്കി നിസ്കരിക്കുന്നത് നല്ലതാണ്. അത് ഇഹ്തിയാത്തിന് വേണ്ടി ആ ജുമാഅത്തിന് തന്നെ സഹിയാവും. എങ്കിലും ഷാഫി മദ്ഹബിൽ പ്രബലമായ അഭിപ്രായ പ്രകാരം
സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ചൊല്ലി പറയണം, അല്ലാതിരുന്നാല് സ്വലാത്ത് പൂർത്തിയാവില്ല എന്ന കൗലുള്ളത് കൊണ്ട് ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി മടക്കി നിസ്കരിക്കുന്നത് നല്ലതാണ്. മറ്റേത് വെറുതെ ആരോപണമാണ്, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ല എന്നത്. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ഒരു ഖുതുബയും നടക്കുന്നില്ല. സൗദി അറേബ്യയിലും ഇല്ല, അല്ലാത്തവർത്തുമില്ല. ഞാൻ പല സ്ഥലത്തും കൂടിയിട്ടുണ്ട്. നിങ്ങൾ ഊഹം വെച്ച് പറയുകയാണോ അതല്ല യഥാർത്ഥത്തിൽ അനുഭവമാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരും വേഗം വേഗം മേക്ക് എടുത്ത് ചോദിക്കണം. വിലപ്പെട്ട ടൈമാണ്, ഈ ടൈം നഷ്ടപ്പെടുത്തരുത്. നല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ജനങ്ങൾക്കൊക്കെ ഉപകാരം കിട്ടുന്നത് കേൾക്കുന്നുണ്ടല്ലേ. വേഗം വേഗം മേക്ക് ശരിയാക്കി വേഗം വേഗം മേക്ക് എടുത്ത് ചോദ്യം ചോദിക്കാൻ എല്ലാവരും തയ്യാറാകണം. ഓക്കെ, മേക്ക് വിട്ട്. ഓക്കെ നസ്. അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? ആ, നെറ്റ് സ്ലോ ആണ്, അപ്പോൾ കണക്ട് ആകാൻ കുറച്ച് ഒഴുകും, അതുകൊണ്ടാണ്, അല്ലാതെ എടുക്കാക്കുന്നതല്ല. പിന്നെ ചോദ്യം, സ്ത്രീകളുടെ ഔറത്തിൽ ഹനഫി ഷാഫി വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മദ്ഹബ് അടിസ്ഥാനത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നാണ്. എന്താ ഒരു ചങ്ങായി ഭുജടിച്ചു കണ്ട് അടങ്ങാറാക്കണം, അതാണ് ചോദിക്കാനുള്ളത്. ഇൻഷാല്ലാ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. ഷാഫി മദ്ഹബ് അനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ചാ പറഞ്ഞത്. ഹനഫി മദ്ഹബിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഹനഫി മദ്ഹബില് പ്രബലമായ അഭിപ്രായ പ്രകാരം സ്ത്രീകളുടെ മുഖവും ഉള്ളംകൈയും കാലിന്റെ പാദവും ഒഴിച്ച് ബാക്കി എല്ലാം ഔറത്താണ്. അതനുസരിച്ച് കൈ ഉള്ളംകൈയിന്റെ പുറംഭാഗമാവുന്ന, അതല്ലോ, കൈയിന്റെ പുറംഭാഗം പോലും ഔറത്താണ് എന്നാണ് ഹനഫി മദ്ഹബിലെ പ്രബലമായ ഒരു അഭിപ്രായം. എന്നാൽ ഹനഫി മദ്ഹബിൽ തന്നെ ചില ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉള്ളംകൈ എന്ന് ഒരു പ്രയോഗമാണ്, അത് ഉള്ളും പുറവും, അതായത് കൈപ്പത്തി, കൈപ്പത്തി ഔറത്തല്ല, മുഖവും ഔറത്തല്ല എന്നൊരു ആണ് പ്രബലം. എന്നാൽ ഷാഫി മദ്ഹബിലോ മറ്റു മദ്ഹബുകളോ ഇല്ലാത്ത, ഉള്ളംകൈ മാത്രമേ ഒഴിവുള്ളൂ, കൈപ്പത്തിയുടെ പുറം പോലും ഔറത്താണ് എന്ന അഭിപ്രായം ഹനഫി മദ്ഹബിലുണ്ട്. അതേപോലെ തന്നെ കാലിന്റെ അടിഭാഗം ഔറത്താണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഉള്ളംകാലി ഔറത്താണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയത്ത് കാലിന്റെ പുറംഭാഗം, കാൽപാദത്തിന്റെ പുറംഭാഗം ഔറത്താണോ അല്ലേ എന്ന് രണ്ടഭിപ്രായമുണ്ട്. ഔറത്തല്ല എന്ന് പറഞ്ഞവരും ഉണ്ട് ഹനഫി മദ്ഹബിൽ. ഇതാണ് ഷാഫി മദ്ഹബും ഹനഫി മദ്ഹബുമായിട്ടുള്ള ചെറിയൊരു വ്യത്യാസം. അഥവാ മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കി മുഴുവനും ഔറത്താണ് എന്നത് തന്നെയാണ് ഹനഫി മദ്ഹബും. എങ്കിലും കാലിന്റെ പാദം, കാൽപാദത്തിന്റെ പുറംഭാഗം ഔറത്തല്ല എന്നൊരു അഭിപ്രായം ഹനഫി മദ്ഹബിലെ ചില ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരും കാലിന്റെ അടിഭാഗം ഔറത്താണ് എന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സയാനാൽ ചോദിച്ച ചോദ്യമാണ്, ഞാന് പിന്നെ സയാനായിട്ട് ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഈ ഉംറ ഉദ്ദേശിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ട ഒരു സ്ത്രീ, അവർക്ക് അറിയാതെ ഇഹ്റാം ചെയ്യുന്ന സമയത്ത് ആർത്തവമായപ്പോ അറിയാതെ അവർക്ക് അവർ ഇഹ്റാം ചെയ്യാതെ മീഖാത്ത് വിട്ട് കിടക്കുകയും അങ്ങനെ മസ്ജിദ് അല്ല പിള്ളറാമിലല്ല മക്കയുടെ പരിസരത്ത് എത്തി, അവരെന്താണ് ചെയ്യേണ്ടത്? മീഖാത്ത് വിട്ട് കിടന്ന സ്ഥിതിക്ക് അവർക്കാണെങ്കിൽ ആ യാത്രയിൽ അവരുടെ ആർത്തവം അവസാനിക്കുന്നത് വരെ നിൽക്കാൻ ഉള്ള സമയവും ഇല്ല.
തിരിച്ചു പോരേണ്ടതായിട്ടും വരും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്ന് ഒന്ന് വ്യക്തമാക്കി തന്നാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചു കൊണ്ടൊരു വ്യക്തി നാട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യൽ വാജിബാണ് എന്നാണ് നിയമം. ആ വാജിബ് ഒഴിവാക്കി ആ യാത്രയിൽ പക്ഷേ സംഗതി വശാൽ ഉംറ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഫിദിയ വേണ്ടതില്ല. ഇസാഅത്തുണ്ട്, അതായത് മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യേണ്ടിയിരുന്നു, അത് ചെയ്യാതിരിക്കുക എന്ന ഇസാഅത്തുണ്ട്. ഈ ഇസാഅത്തിൽ ഹറാമ് വരും. എന്നാൽ മീഖാത്ത് വിട്ടുകടന്നതിന് ശേഷം പിന്നീട് മീഖാത്തിലേക്ക് തിരിച്ചു വരാതെ ഇഹ്റാം ചെയ്ത് ഉംറ നിർവഹിച്ചിരുന്നു എങ്കിൽ ഫിദ്യ കൊടുക്കേണ്ടി വരും. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞ സംഭവത്തിൽ ആ സ്ത്രീക്ക് ആ യാത്രയിൽ ഉംറ ചെയ്യാൻ സാധിച്ചിട്ടില്ല, അതുകൊണ്ട് ഫിദിയൊന്നും വേണ്ട. സംഗതി മനഃപൂർവ്വം അത് ചെയ്തത് തെറ്റാണ്, പക്ഷെ അറിവില്ലാത്തത് കൊണ്ട് വന്ന തെറ്റാണ്. അതായത് ദേഹശുദ്ധി ഇല്ലാത്തത് കൊണ്ട് ഈ ദേഹശുദ്ധി ഇല്ലാത്ത സമയത്ത് ഇഹ്റാം ചെയ്യാൻ പാടില്ല എന്ന് തെറ്റിദ്ധരിച്ചു. അതാ സാധുവിനെ അറിയാത്തത് കൊണ്ടാ, അങ്ങനെ തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് അവർ ഇഹ്റാം ചെയ്യാതിരുന്നത്. അതുകൊണ്ട് അള്ളാഹു തആല പുറത്തു കൊടുക്കും, സംഗതി തെറ്റാണ്, അള്ളാഹു തആല പുറത്തു കൊടുക്കും, അറിയാതെ സംഭവിച്ചതാണല്ലോ. പക്ഷേ പിന്നെ മീഖാത്തിലേക്ക് തിരിച്ചു വരാതെ മക്കയിൽ വെച്ചോ പരിസരത്ത് വെച്ചോ ഇഹ്റാം ചെയ്ത് ഉംറ ചെയ്തിരുന്നെങ്കിൽ അറിവ് നിർബന്ധമാകുമായിരുന്നു. ഇവിടെ അതില്ല, അവർക്ക് ശുദ്ധി വന്നില്ല, അതുകൊണ്ട് തന്നെ അവർ ഇഹ്റാം ചെയ്യുകയോ ഉംറ നിർവഹിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകമായി അവർക്ക് ഫിദിയൊന്നുമില്ല, മേലിലത് ആവർത്തിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്ത്രീകൾ ചെയ്യേണ്ട ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കാൻ വേണ്ടി പ്രത്യേകം പറയാം. ഉസ്താദന്മാര് അതെപ്പോഴും ക്ലാസ്സിൽ ഉണർത്തുകയും വേണം. നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരോടൊക്കെ ഉംറക്ക് പുറപ്പെടുന്ന സമയത്തും ഹജ്ജിന് പുറപ്പെടുന്ന സമയത്തും സ്ത്രീകളെ പ്രത്യേകിച്ച് അത് ഉണർത്തുകയും ചെയ്യേണ്ടതാണ്. എൻ്റെ വകയല്ല, ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈറാഹിൽ പ്രത്യേകം ഉണർത്തിയൊരു കാര്യം, അതായത് അവർ യാത്ര പുറപ്പെടുമ്പോൾ യാത്ര എത്തി ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മെൻസസ് ഉണ്ടാവി, അത് ശുദ്ധിയാവുന്നതിന് മുമ്പ് തിരിച്ചു പോരേണ്ടി വരും എന്ന സാധ്യത കാണുന്നുണ്ടെങ്കിൽ ഇഹ്റാം സാധാരണ പോലെ ചെയ്യണം. ചെയ്യുമ്പോൾ ഷർത്ത് വെക്കുക, ഈ ഉംറ പൂർത്തിയാക്കാൻ എനിക്ക് തടസ്സം നേരിടുകയാണെങ്കിൽ ഞാൻ തഹല്ലുലാകും എന്ന ഷർത്തോടുകൂടി ഇഹ്റാം ചെയ്യുക, ഇതാണ് വേണ്ടത്. ഇത് ഹൈറുണ്ടാവാൻ സാധ്യതയുള്ള സാഹചര്യമുള്ള സ്ത്രീകളൊക്കെ ചെയ്യേണ്ടതാണെന്നും അവരെ ഇക്കാര്യം ഉണർത്തേണ്ടതാണെന്നും ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ഉംറ സംഘങ്ങൾ പോരുമ്പോൾ അവരെ മൊത്തം ഉണർത്തുക, എല്ലാ സ്ത്രീകളെയും മൊത്തം ഉണർത്തുക. നമ്മുടെ അറിവിൽപ്പെട്ടവട്ടല്ല, നാട്ടിലൊക്കെ വരുന്നതിന്റെ ഒപ്പം നമുക്ക് നടക്കാൻ കഴിയൂല. നമ്മുടെ അറിവിലും പരിചയത്തിലും പെട്ട, നമ്മുടെ സംഘടനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സംഘങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകളോട്, സ്ത്രീകളോട് പ്രത്യേകം ഉണർത്തുക. മെൻസസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസങ്ങളിലാണ് എത്തിപ്പെടാൻ സാധ്യതയുള്ളതെന്ന് കണ്ടാൽ ഇഹ്റാം ശുദ്ധി ഉണ്ടെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിലും ചെയ്യണം, നിർബന്ധമാണ്. മീഖാത്തിന് എത്തിക്കഴിഞ്ഞാൽ ഇഹ്റാം ചെയ്യൽ വുജൂബാണ്, ഇല്ലാതെ പോകൽ ഹറാമാണ്. അപ്പൊ ഇഹ്റാം ചെയ്യുക, പക്ഷെ ഇഹ്റാം ചെയ്യുമ്പോൾ ഒരു ഷർത്ത് വെക്കുക, ഈ ഉംറ പൂർത്തിയാക്കാൻ പറ്റാതെ എനിക്ക് മെൻസസ് കാരണം തടസ്സം നേരിടുകയാണെങ്കിൽ ഞാൻ അപ്പോൾ തഹല്ലുലാകും. എന്നാൽ അവരൊന്നും ചെയ്യണ്ട, അങ്ങനെ പറ്റുന്ന അത് തിരിച്ചു പോരേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അപ്പോ തഹല്ലുലാകുന്നു എന്ന് നെയ്യത്തോടുകൂടി അല്പം മുടി മുറിച്ചാൽ അവരുടെ കടമ വീടി, അവർ കുറ്റക്കാരാവുകയില്ല, പിന്നെ ഖള്ളാ വീട്ടേണ്ടതുമില്ല. ഇപ്പം മീഖാത്ത് ഇഹ്റാം ചെയ്തിട്ടില്ല എന്ന കുറ്റവും വരൂല, ഇത് പൂർത്തിയാക്കാൻ കഴിയാതെ തിരിച്ചു പോരാൻ വരുന്ന ബുദ്ധിമുട്ടിന്റെ പ്രശ്നം വരുന്നില്ല. ചെയ്യാൻ സൗകര്യം കിട്ടി നവേം ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ചെയ്യാൻ പറ്റാതെ തിരിച്ചു പോരേണ്ട സാഹചര്യം വന്നു എന്നാൽ തഹല്ലുലായിട്ട് പോന്നാൽ മതി, ഒരു പ്രശ്നവുമില്ല. ഇതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇത് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹജ്ജിനോ ഉംറക്കോ പുറപ്പെടുന്ന സ്ത്രീകൾ നയമുണ്ടാകാൻ സാധ്യത ഉണ്ടാവുകയും അതിൽ നിന്ന് ശുദ്ധി വരുന്നത് വരെ മക്കയിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇഹ്റാം ചെയ്യുകയും ഇഹ്റാം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തടസ്സം നേരിട്ടാൽ തഹല്ലുലാകും എന്ന നിബന്ധനയോടുകൂടി ഇഹ്റാം ചെയ്യുകയും വേണം. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ഇമാം നബി റളിയല്ലാഹു തആല ഉണർത്തിയതാണ്. അക്കാര്യം കൂട്ടത്തിൽ ഉണർത്തുന്നു. ഈ ചോദ്യത്തിൽ പറഞ്ഞ സ്ത്രീ പരിഹാരമായൊന്നും ചെയ്യേണ്ടതില്ല, അറിവില്ലാതെ വന്നതുകൊണ്ടുള്ള തെറ്റാണ്, അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ.
അതേ സമയത്ത് ഹനഫി മദ്ഹബ് അനുസരിച്ച് ഇവിടെ ഫിദിയ വുജൂബാണ്. കാരണം മീഖാത്തിന്റെ പുറമേ നിന്ന് വരുന്നൊരു വ്യക്തി ഇഹ്റാം ചെയ്യൽ വുജൂബാണെന്ന് മാത്രമല്ല, ഇഹ്റാം ചെയ്യാതെ പ്രവേശിച്ചാൽ അറിവ് വുജൂബാവുന്ന. ഷാഫി മദ്ഹബിൽ അതില്ല, ചെയ്യൽ തെറ്റാണ്, ഇഹ്റാം ചെയ്യാതെ പോല് തെറ്റാണ്. പക്ഷേ അങ്ങനെ പോയാല് എന്താ ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ മേൽ പ്രത്യേകിച്ച് പരിഹാരമൊന്നും ചെയ്യേണ്ടതില്ല. അതിനെന്താ അതിലുള്ള സമയത്ത് മുടി ഒരിക്കണേ എന്താ ആൾക്ക് പണ്ട് നമ്മൾ പറഞ്ഞില്ലേ, പുതിയ ആളാണ് ഇക്കാലം. ഇവിടെ അയിറുൽ നിഫാസ് ഉള്ള സമയത്ത് നഖമുറിക്ക മുടി മുറിക്ക അതിനൊന്നും ഒരു പ്രശ്നവുമില്ല, അതൊക്കെ നേരത്തെ പറഞ്ഞു പോയതല്ലേ. ഓക്കെ. പിന്നെ ഈ ഉംറക്ക് പോകുമ്പോ ഒരു മെഹ്റം കൂടെ വേണം എന്നുള്ളൊരു നിബന്ധന പെണ്ണുങ്ങൾക്ക് ഉണ്ടല്ലോ, അപ്പോ ഒരു മെഹ്റം ഇല്ലാതെ ഉംറക്ക് പോയാൽ ഉംറക്ക് വല്ല താറാറുമുണ്ടോ എന്നും ഒരു വേറൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് പിന്നെ നമ്മൾ ചെറുപ്പകാലത്തൊക്കെ വിട്ടുപോയിരിക്കുന്ന നോമ്പുകൾ, ആ നോമ്പുകൾ നമ്മൾ പിന്നെ കളാ വീട്ടുന്നത് കുറെ കാലം കഴിഞ്ഞിട്ട് ബോധം വെച്ചതിന് ശേഷമായിരിക്കാം, അപ്പൊ ആ സമയത്ത് പിന്നെ അരി എന്തോ ഫിദിയ കൊടുക്കണം എന്നുള്ള നിബന്ധനയില്ല. അപ്പൊ അത് എത്ര വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത്, എവിടെയാണ് കൊടുക്കേണ്ടത് എന്നൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഡ്വക്കേറ്റിന്റെ രണ്ടാമത്തെ ചോദ്യത്തേക്ക് ശ്രദ്ധിച്ചപ്പോ ഒന്നാമത്തെ ചോദ്യം പോയിട്ട് ഞാൻ രണ്ടാമത്തെ ആദ്യം പറയാം, പിന്നെ അവിടെ പബ്ലിക്കിൽ ചെറു പുസ്താദോ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പബ്ലിക്കിൽ പിന്നെ അടിച്ചാൽ മതി, രണ്ടുകൂടി കൂട്ടത്തിൽ വേണ്ട. നോമ്പ് നഷ്ടപ്പെട്ട ആള് കുറെ കൊല്ലങ്ങൾക്ക് ശേഷം അയാൾക്കൊരു ബോധം വന്നു എന്ന് പറഞ്ഞാൽ അതുവരെ അങ്ങനെ ഒരു ജാതി ജീവിതം നയിച്ചതാണ്, പിന്നീട് ഇതൊന്നും ശരിയല്ല, ഒക്കെ എന്റെ അടുക്കൽ വന്നു പോയ തെറ്റുകളാണ് എന്ന ബോധ്യം വരികയും പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുമ്പോൾ ഈ ദിവസങ്ങൾ എത്ര വർഷത്തെ നോമ്പ് നഷ്ടമുണ്ട് എന്ന് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ അത്രയും നോമ്പ് എണ്ണം കൃത്യമായി നോൽക്കുകയും എത്ര വർഷമായി എന്ന് കണക്ക് കൂട്ടിയാൽ, ഒരു വർഷത്തിന് കാരണം കൂടാതെയാണല്ലോ ഈ പിന്തിയത്, ഒരു വർഷത്തിന് ഒരു നോമ്പിന് ഒരു മുദ്ദ് എന്ന, അപ്പൊ 10 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നോമ്പ് നോക്കുന്നത് എങ്കിൽ ആ നോമ്പ് നോറ്റതിന് പുറമെ 10 മുദ്ദ് വീതം ഒരു ദിവസത്തിന് കൊടുക്കണം. അങ്ങനെ ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 600 മില്ലിലിറ്റർ വരും. അത് സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ആളുകൾക്കാണ് കൊടുക്കേണ്ടത്, ഫക്കീറന്മാര് മിസ്കിന്മാര് പോലെയുള്ള സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ആളുകൾക്ക് വേണം കൊടുക്കാൻ. അത് എവിടെയും കൊടുക്കാം, പക്ഷേ നമ്മൾ എവിടെയാണ് ഉള്ളത് അവിടെ കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. നാം എവിടെയാണോ ഉള്ളത് അവിടെ കൊടുക്കാം. അതേസമയത്ത് നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികളിലൊക്കെ പാവപ്പെട്ട ആളുകളുണ്ട്, സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നതുകൊണ്ടും വിരോധമില്ല. അത് കൊല്ലം കണക്കാക്കി ഒരു വർഷത്തിന് ഒരു ദിവസത്തിന് ഒരു മുദ്ദ് എന്ന വീതം, എത്ര വർഷമുണ്ടെന്ന് വെച്ചാൽ അതുപോലെ തന്നെ എത്ര ദിവസമുണ്ടെന്ന് വെച്ചാൽ ആ ദിവസത്തിന് അത്രയും മുദ്ദ് വീതം. ഭക്ഷ്യധാന്യം അരി പോലത്തെ സാധനം വാങ്ങിയിട്ട് സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഒന്നാമത്തെ എന്തേനി പറഞ്ഞേ? ആ മഹറം. ആ ഓക്കെ. മഹറം സുന്നത്തായ ഉംറയാണെങ്കിൽ അഥവാ ജീവിതത്തിൽ നേരത്തെ ഫറളായ ഒരു ഉംറ നിർവഹിച്ച ഒരു സ്ത്രീയാണെങ്കിൽ അവർക്ക് ഉംറക്ക് പുറപ്പെടണമെങ്കിൽ ഒരു പക്ഷേ ഭർത്താവ് കൂടെ വേണം, അതല്ലെങ്കിൽ മഹ്റം കൂടെ വേണം, രണ്ടാലൊന്ന് വേണം സുന്നത്തായ ഉംറക്ക്. അതേസമയത്ത് ഫർളായ ഉംറയാണെങ്കിൽ അതിന് ഒരു പക്ഷേ ഭർത്താവ് അതല്ലെങ്കിൽ മഹ്റം അതുമല്ലെങ്കിൽ വിശ്വസ്തകരായ ഒരു സംഘം സ്ത്രീകൾ 3-4 ഉണ്ടായാൽ മതി. ശരി, ഫർളായതെന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ ഒരു ഉംറ ചെയ്യാൻ പോവാണ്, അവിടെ ഒരു പക്ഷേ ഭർത്താവ് അതല്ലെങ്കിൽ മഹ്റമായ അടുത്ത ബന്ധുക്കള്, അത് രണ്ടും അല്ലെങ്കിൽ ഒരു സംഘം വിശ്വസ്തകളായ സ്ത്രീകൾ ഉണ്ടായാലും മതി. അപ്പൊ നമ്മുടെ ഒരു സംഘത്തിലൊക്കെ പോകുമ്പോൾ 3, 4, 5 പെണ്ണുങ്ങളൊക്കെ അല്ലെങ്കിൽ 5, 10 സ്ത്രീകൾ ഉണ്ടാവുമല്ലോ, അത് മതി. അതേസമയത്ത് സുന്നത്തായ ഉംറക്കാണെങ്കിലും സുന്നത്തായ ഹജ്ജിനാണെങ്കിലും അത് പോരാ.
മനസ്സിലായില്ല. അവിടെ ഭർത്താവോ മഹറമോ തന്നെ വേണം, അതില്ല, ഭർത്താവും ഇല്ല മഹറമോ ഇല്ല, ഒരു സംഘം സ്ത്രീകളുണ്ട്. അങ്ങനെ പോയാൽ ചെയ്തത് ഹറാമാണ്, പക്ഷെ ഉംറ സഹിയാവും. ഏതുപോലെ ഒരാൾ നിസ്കരിക്കാൻ നോക്കുമ്പോ സ്വന്തം വസ്ത്രം അലക്കിയിട്ടൊക്കെ ആ ഉണങ്ങിയിട്ടില്ല, അപ്പോൾ കൂട്ടുകാരൻ്റെ ഡ്രസ്സ് ഉണ്ട്, അയാൾക്ക് എടുക്കുന്നത് ഇഷ്ടമൊന്നുമല്ല. നമ്മൾ ഏതായാലും നിസ്കാരമല്ലേ എന്നുള്ള ആൾക്ക് ആ വസ്ത്രം എടുത്ത് ഉടുത്ത് നമ്മൾ നിസ്കരിച്ചു എങ്കിൽ നമ്മുടെ നിസ്കാരം ശരിയാവും. പക്ഷേ മറ്റൊരാളുടെ വസ്ത്രം അയാളുടെ സമ്മതം കൂടാതെ എടുത്തത് തെറ്റാണ്, അത് ഹറാമാണ്. അപ്പൊ ഹറാമായ നിലക്ക് മറ്റൊരാളുടെ സമ്മതമില്ലാത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകും, പക്ഷേ ചെയ്തത് തെറ്റാണ്, ഹറാമാണ്. എന്നതുപോലെ ഊതു എടുക്കാൻ നോക്കുമ്പോൾ വെള്ളമില്ല, മറ്റൊരാൾ കുടിക്കാൻ വേണ്ടി ശേഖരിച്ചു വെച്ച വെള്ളമുണ്ട്, അയാളോട് ചോദിക്കാതെ നാം ആ വെള്ളം എടുത്തിട്ട് ഊതു ചെയ്തു, നമ്മുടെ ഊതു സഹിയാണ്, അതുകൊണ്ട് തന്നെ നിസ്കാരം സഹിയാണ്. പക്ഷേ മറ്റൊരാളുടെ വെള്ളം അയാളുടെ സമ്മതമില്ലാതെ എടുത്തത് കൊണ്ട് അത് ഹറാമാണ്. എന്നതുപോലെ മഹറമോ ഭർത്താവോ കൂടെ വേണം സുന്നത്തായ ഉംറക്ക് പോകാൻ, അതില്ലാതെ പോയത് ഹറാമാണ്. ഹറാമാണെങ്കിലും ഉംറ സഹിയാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദ്. ചോദ്യം, സ്ത്രീകള് ഇടുങ്ങിയ പാൻസും ബനിയനും അല്ലെങ്കിൽ അതുപോലെ ഇടുങ്ങിയ ഡ്രസ്സിട്ട് അന്യ പുരുഷന്മാർ ഉള്ള സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നത് ഖറാഅത്താണോ അതോ ഹറാമാണോ എന്നാണ് ഒരു സഹോദരി ചോദിച്ചിട്ടുള്ളത്. മൈക്ക് ലിസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഖറാഅത്താണോ പറഞ്ഞത്? കറാഹത്താണ് എന്നാണ് പറഞ്ഞത്. അതായത് നിയമപരമായി ചോദിച്ചാൽ ആ സ്ത്രീ ഔറത്ത് മറച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ്. നിയമപരമായി അവര് ഔറത്ത് മറച്ചിട്ടുണ്ട്, കാരണം ശരീരഭാഗം പൂർണമായും നിറം വെളിവാകാത്ത വസ്ത്രം കൊണ്ട് മറച്ചിരിക്കുന്നു, അതുകൊണ്ട് ഔറത്ത് മറച്ചിട്ടുണ്ട്. പക്ഷേ ശരീരത്തിന്റെ മുഴുപ്പും വലിപ്പവും ഒക്കെ പ്രകടമാവുന്ന നിലക്ക് ഫിറ്റായ പാൻറ്റും ബനിയനുമായതുകൊണ്ട് അത് കടുത്ത കറാത്താവുന്നു. അതാണ് എന്റെ നിയമം. ഓക്കെ. ആരും ഈ മുകളിലുള്ള ആളുകൾ മൈക്ക് എടുക്കുന്നില്ലെങ്കിൽ അടുത്ത ആള് എടുക്കണം കേട്ടോ. ഞാൻ ഏതായാലും മൈക്ക് എടുത്ത സ്ഥിതിക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കും ഉസ്താദെ. മുദ്ദ് കൊടുക്കുന്നത് തലേ ദിവസം തന്നെ കൊടുക്കണം എന്നുണ്ടോ എന്നും അതേ മുദ്ദുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം തന്നെയാണ്. ഒരാൾക്ക് എത്ര മുദ്ദ് വരെ കൊടുക്കാം, അതായത് മുഴുവനും ഒരു കുടുംബത്തിന് കൊടുക്കുന്നത് കൊണ്ട് വിരോധമുണ്ടോ എന്നും ചോദിച്ചിട്ടുണ്ട്. ഞാൻ മൈക്ക് ലിസ്റ്റ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. മുമ്പ് കൊടുക്കാൻ പറ്റൂല. മുദ്ദ് കൊടുക്കേണ്ടത് അത് അതാത് ദിവസത്തിനോ കൊടുക്കുകയാണ് കടമ എന്നാൽ പിന്തിക്കുന്നോണ്ട് വിരോധമില്ല. ഏത് മുദ്ദാണ് പറഞ്ഞ ഹവാ വീട്ടുന്ന അതിന്റെ മുദ്ദാണെങ്കിലും അതന്നെയാണ് അതിന്റെ ശരിയായ രീതി. അതേസമയത്ത് നോമ്പ് നോൽക്കാൻ പറ്റാത്ത ആൾ അതിന് പകരമാണെങ്കിൽ അതാത് ദിവസം തന്നെ പറ്റുള്ളൂ, അഡ്വാൻസ് കൊടുത്താൽ പറ്റൂല. എപ്പോഴും അതാത് ദിവസങ്ങളിലോ അല്ലെങ്കിൽ അതിന് ശേഷമോ ചെയ്യാവുന്നതാണ്. ഒരാൾക്ക് ഒരു മുദ്ദേ കൊടുത്തുകൂടൂ എന്നില്ല, പക്ഷേ അരമുദ്ദുകൾ വരാൻ പാടില്ല. ഉദാഹരണം, അഞ്ച് മുദ്ദ് കൊടുക്കാനുള്ള ഒരാള് ഒരാൾക്ക് രണ്ടരയും മറ്റൊരാൾക്ക് രണ്ടരയും കൊടുത്താൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൻ്റേത് ഒരാൾക്ക് തന്നെ കൊടുത്തിരിക്കണം. അപ്പൊ അത് ഒരു ദിവസം ഒരാൾക്ക് കൊടുക്കുന്ന പത്ത് മുദ്ദ് ഉണ്ട്, പത്തും ഒരാൾക്ക് തന്നെ കൊടുക്കുന്നു, അതിന് വിരോധമില്ല. ഒന്നിലധികം മുദ്ദുകൾ ഒരാൾക്ക് കൊടുക്കുന്നത് കൊണ്ട് വിരോധമില്ല. വളരെ പാവപ്പെട്ട ഒരാളാണ്, അങ്ങേയറ്റത്ത് അർഹതയുള്ള ആളാണ്, അങ്ങനത്തെ ഒരാൾക്ക് നമ്മൾ പത്തോ മുപ്പതോ മുദ്ദ് ഒന്നിച്ചു കൊടുത്തു മതിയാകും, വിരോധമില്ല. പക്ഷേ ഒന്നിലധികം ആളുകൾക്ക് കൊടുക്കുന്ന സാഹചര്യത്തിൽ അര, കാൽ എന്നിങ്ങനെ വരാൻ പാടില്ല. ഓരോ ദിവസത്തെ ഒരാൾക്ക് എന്ന് വിധി വരേണ്ടത് കൊണ്ട് പൂർണ്ണമായിരിക്കണം. അത് എത്രയും നമ്മുടെ സൗകര്യത്തിന് കൊടുക്കാവുന്നതാണ്.
ആ പിന്നെ കൈപോക്കിക്കുന്നവരിൽ ചിലവരൊക്കെ ഉണ്ടാവും, യു എ ഇക്കാരുണ്ടാവും, അവരിപ്പോ ബാങ്ക് വിളിച്ചപ്പോ ചിലപ്പം പള്ളിക്കൽ പോയതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് മുകളിലുള്ളവരെ മാത്രം നോക്കിക്കേണ്ടതില്ല, അവരെടുക്കുന്നില്ലെങ്കിൽ അടുത്ത ആളുകൾക്ക് എടുക്കാവുന്നതാണ്. പി സിരി ഒക്കെ കണ്ടില്ല, കൈ പൊക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ആ കൈ ഇപ്പോൾ പൊക്കിയിട്ട് കാര്യമില്ല, അത് ഇപ്പൊ നിസ്കരിച്ചിട്ട് ഇനി വരുള്ളൂ, ഇപ്പൊ ബാങ്ക് കൊടുക്കാൻ പോയതായിരിക്കും. ഞാൻ റേഡിയോ കേൾക്കല് ഇപ്പൊ കൂട്ടുന്ന അവസരം അറബി വീട്ടിലെ ദൈവറാണ്, അപ്പൊ അവിടുത്തെ സ്ത്രീ ഇങ്ങോട്ട് സലാം പറയലുണ്ട്, അപ്പൊ അത് മടക്കേണ്ടതുണ്ടോ? നമ്മക്കാണ്ട് സലാം പറഞ്ഞതിന് കുഴപ്പമുണ്ടെന്ന് പറയുന്നുണ്ട്. അസ്സലാമു അലൈക്കും. ആദ്യം ചോദിച്ച ആളുടെ ശബ്ദം കുറവായിരുന്നു, എന്നാലും ഞാൻ കേട്ടിട്ടുണ്ട്. അയാൾക്ക് മറുപടി പറയാൻ സമയം തരാതെയാണ് അടുത്ത ആൾ മൈക്കെടുക്കാൻ ശ്രമിച്ചത്, പക്ഷെ അയാൾ മൈക്കിന് തീരെ ശബ്ദമില്ല. ആദ്യം ചോദിച്ച ആൾ അദ്ദേഹം ഒരു അറബി വീട്ടിലെ ഡ്രൈവറാണ്. സ്വാഭാവികമായും അത്തരം ഡ്രൈവർമാർക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രയാസം, ആ വീട്ടിലുള്ള സ്ത്രീകൾ ഇങ്ങോട്ട് വന്ന് സലാം പറയാറുണ്ട്, അപ്പൊ അത് മടക്കാൻ പറ്റുമോ? ചില സാഹചര്യത്തിൽ അവർക്ക് അങ്ങോട്ട് സലാം പറയേണ്ട സാഹചര്യം വരാറുണ്ട്, അങ്ങനെയുള്ള സമയത്ത് അങ്ങോട്ട് സലാം പറയാൻ പറ്റുമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. കഴിയുമെങ്കിൽ അത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ പുരുഷൻ സ്ത്രീ സലാം ഇങ്ങോട്ട് പറഞ്ഞാൽ മടക്കൽ പുരുഷന് കറാഹത്തേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു സാഹചര്യം വരുമ്പോൾ സ്ത്രീക്ക് സലാം അങ്ങോട്ട് പറയൽ പുരുഷന് കറാഹത്താണ്. അതേസമയത്ത് സ്ത്രീ പുരുഷന് സലാം പറയൽ സ്ത്രീയെ സംബന്ധിച്ച് ഹറാമാണ്. മറ്റാരുമില്ലാത്ത ഒറ്റയ്ക്കുള്ള സമയത്ത് പുരുഷൻ അങ്ങോട്ട് സലാം പറഞ്ഞാൽ മടക്കലും സ്ത്രീക്ക് ഹറാമാണ്. പുരുഷൻ സ്ത്രീക്ക് സലാം പറയൽ കറാഹത്ത്, സ്ത്രീ ഇങ്ങോട്ട് പറഞ്ഞാൽ മടക്കൽ കറാഹത്ത്. അപ്പൊ അതുകൊണ്ട് കഴിയുമെങ്കിൽ അത് ഒഴിവാക്കുക, അങ്ങോട്ട് സലാം പറയലും അവർ ഇങ്ങോട്ട് പറഞ്ഞാൽ മടക്കലും ഒഴിവാക്കുക. പക്ഷേ അതിന് ചില പ്രയാസങ്ങളൊക്കെ വരും. അവനവന്റെ ജോലി വീട്ടിൽപ്പെട്ട ഉത്തരവാദപ്പെട്ട ആളുകളാണ്, അവർ സലാം പറഞ്ഞിട്ട് മടക്കാതിരുന്നാൽ അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ ഒരു സലാം പറയാതിരുന്നാൽ നമ്മളെ ജോലിയൊക്കെ ബാധിക്കുന്ന പ്രയാസമാണെങ്കിൽ ഹറാമൊന്നും വരൂല. അവർ പറഞ്ഞാൽ മടക്കലും കറാത്തേ ഉള്ളൂ, ഇവിടെ നിന്ന് അങ്ങോട്ട് പറയലും കറാത്താണ്. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദെ. നാഴെ തൊട്ടാൽ ഏഴ് പ്രാവശ്യം കുളിക്കണമെന്നാണ് പറയാറ്, പക്ഷെ നായയുടെ മൂക്കിന്റെ ഭാഗം തട്ടിയാൽ മാത്രം കുളിച്ചാൽ മതിയോ, അതോ ശരീരത്തിന്റെ ഭാഗം മൊത്തം തട്ടിയാൽ കുളിക്കണമെന്നുണ്ടോ? അതുപോലെ തന്നെ വസ്ത്രത്തിൽ തട്ടുന്നതുകൊണ്ട് വസ്ത്രം കഴുകിയാൽ മതിയോ, അതോ കുളിക്കൽ നിർബന്ധമുണ്ടോ? നായ തൊട്ടാലും വസ്ത്രത്തിൽ തൊട്ടാലും ഒന്നും കുളിക്കൽ നിർബന്ധമില്ല. നായ നമ്മുടെ ദേഹത്ത് തൊട്ടാലും കുളിക്കൽ നിർബന്ധമില്ല. പ്രാവശ്യം മണ്ണ് കലങ്ങിയ വെള്ളം കൊണ്ടും ബാക്കി ആറ് പ്രാവശ്യവും, അങ്ങനെ ഏഴ് പ്രാവശ്യം ആ സ്ഥലം കഴുകിയാൽ മതി, അല്ലാതെ കുളിക്കുകയൊന്നും വേണ്ട. വസ്ത്രത്തിലായാൽ ആ സ്ഥലം കഴുകിയാൽ മതി, അവിടെയും തന്നെ വസ്ത്രം ഒന്നിച്ച് കഴുകേണ്ട ആവശ്യമില്ല, അതുപോലെ കുളിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യം ചോദിച്ചിരുന്നു, ഹലോ അസ്സലാമു അലൈക്കും. ഹലോ അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? ആര് ദയവേത് മൈക്ക് ചാടരുത്. ആ ബി എ അടുക്കാന്ന് പറഞ്ഞ ആ സുഹൃത്ത് നേരത്തെ ചോദ്യം ചോദിച്ച് തുടങ്ങിയിരുന്നു,
ചെറിയൊരു കട്ട അനുഭവപ്പെട്ടുകൊണ്ട് മൈക്ക് നിങ്ങൾ ലോക്ക് ചെയ്തിട്ടുകൊണ്ടാണ് മൈക്ക് ചാടുന്നത്. ബി എ അടുക്ക ഒന്നുകൂടെ മൈക്കിൽ വന്നോളൂ, ഒന്ന് ക്യൂ പാലിക്കുക, അതായിരിക്കും നന്നാവുക. മൈക്ക് റിസീവ് കിങ് സൗദി, നിങ്ങൾ മൈക്ക് എടുക്കില്ല, ബി എ അടുക്ക ഒന്ന് മൈക്ക് എടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ആദ്യം ചോദിച്ച വ്യക്തി തന്നെയാണ്. പിന്നെ അന്ന് നേരത്തെ ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു സ്ത്രീകൾക്ക് കയ്യുറ ധരിച്ചുകൊണ്ട് നിസ്കരിക്കാം. അപ്പോൾ സ്ത്രീയുടെ ഔറത്ത് നിസ്കാരത്തിൽ മുഖവും മുൻകൈയും ഒഴിച്ച് എന്നാണല്ലോ നമ്മൾ പറയാറ്. അപ്പോൾ കവറിടുന്നതോടു കൂടെ തന്നെ ആ ഔറത്ത് മറച്ചുകൊണ്ടല്ലേ നിസ്കരിക്കുന്നത്? അപ്പോൾ നിസ്കാരം സഹിയാകുമോ ഇല്ലേ? ആ എന്താപ്പത്തെ ഹാല്, ഒന്നും കേൾക്കണില്ല. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഡി സി ആയിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദ്യവും കാര്യവും ഒന്നും കേട്ടിട്ടില്ല. രണ്ടാമത് ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയകത്ത് വന്നതാണ്, അതുകൊണ്ട് ഇടയ്ക്ക് ചോദിച്ചിരുന്നോ ഒന്നും ഞാൻ അറിയില്ല. ചോദിച്ചിട്ടില്ലെങ്കിൽ രണ്ടാമത് ചോദിക്കുക, ചോദിച്ചിട്ടുണ്ടെങ്കിലും രണ്ടാമത് ചോദിക്കണം, കാരണം ഒന്നും കേട്ടിട്ടില്ല. മൈക്കൂട്ട്. അസ്സലാമു അലൈക്കും. ഗവൺമെന്റ് ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവിടെ നേരത്തെ ചോദിച്ച സഹോദരൻ തന്നെ മൈക്കിൽ ഒന്നുകൂടെ വരിക. ബി എ അടുക്ക, നിങ്ങളെ ചോദ്യം ഉസ്താദ് കേട്ടിട്ടില്ല, അതൊന്ന് ക്ഷമിക്കുക എല്ലാവരും. ഓക്കെ, മൈക്കിൽ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദെ, ആദ്യം ഞാൻ ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞത് സ്ത്രീകൾക്ക് കയ്യുറ ധരിച്ചുകൊണ്ട് നിസ്കരിക്കാം, അതിന് കുഴപ്പം ഇല്ല എന്നാണ്. അപ്പോൾ നിസ്കാരത്തിൽ സ്ത്രീകളുടെ ഔറത്ത് മുഖവും മുൻകൈയും ഒഴിച്ച് എന്ന് നമ്മൾ പഠിച്ചവരുമാണ്. അപ്പോൾ ഈ കവറിട്ടുകൊണ്ട് നിസ്കരിക്കുമ്പോൾ, കയ്യുറ ധരിച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോൾ ആ മുൻകൈ ഒഴിച്ച് എന്നുള്ളത് അവിടെ വിട്ടുപോകില്ല. അപ്പോൾ നിസ്കാരം സഹിയാവുമോ ഇല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്ത് അടുക്കാണ് ഹബീബ്, നിങ്ങൾ എനിക്ക് മനസ്സിലായില്ല. എന്തോ അടുക്ക പോരാ, ഒന്നും കൂടി കുറച്ചുകൂടി അടുക്കാണ്ട് നിങ്ങൾ, എന്നാലേ ശരിയാവുള്ളൂ. അല്ല അബൂബശലെ, കുറച്ച് അടുക്ക കുറവുണ്ട്. മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കി മറക്കൽ നിർബന്ധമാണ്. ബാക്കിയുള്ള ഭാഗം വെളിവായ നിസ്കാരം സഹിയാവില്ല എന്നാ ഹബീബെ പറഞ്ഞത്. മുഖവും മുങ്കയും വെളിവാക്കിയെങ്കിലേ നിസ്കാരം സഹിയാവുള്ളൂ എന്നല്ല, മനസ്സിലായില്ലേ? എന്താ നിങ്ങൾക്ക്, നിങ്ങൾ എന്ത് അടുക്കാണ് ഹബീബ്? ഞങ്ങളെ ദേഷ്യം പിടിക്കല്ല, നിങ്ങളെ ആ അടുക്ക എനിക്ക് തിരിഞ്ഞിട്ടില്ല, എന്തിന്റെ അടുക്കാണ്? അതെ, പണ്ട് കാസർഗോഡ് ഉണ്ട് ഒരു ബദിയടുക്ക, ആ ബദിയടുക്കറ്റാണോ നിങ്ങള്? പക്ഷെ സംസാരം കേട്ടിട്ട് ആ ബദിയടുക്കന്റെ ശബ്ദം കേൾക്കണില്ല, കണ്ടോ? കേട്ടിട്ട് ഏതാണ്ട് ഒരു മലയാളം, നമ്മളെ മലപ്പുറത്തുകാരെ അടുക്കാണ്, മനസ്സിലായില്ലേ? ഏതായാലും മുഖവും മുങ്കയും മറച്ചുകൊണ്ട് ഒരു സ്ത്രീ നിസ്കരിച്ചു കൊണ്ടിക്കോളി, നിങ്ങൾ ഏതായാലും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ബുഷാഖർ ഉസ്താദ് ഡി സി ആണ് എന്നാ മനസ്സിലായത്. നമ്മൾ ആരും മറ്റാരും മൈക്ക് എടുക്കരുത്. ഉസ്താദ് ഒന്ന് പോയിട്ട് വന്നു. ഉസ്താദിന്
ഇന്നൊരു നെറ്റിന് ചെറിയ പ്രോബ്ലം ഉണ്ട്. മൊത്തത്തില് രാവിലെ മുതലേ വൈറസ് ചെറുതായിട്ടൊരു കളിയുണ്ട്, ഇനി എന്താന്ന് അറിയില്ല. ഓക്കെ ഉസ്താദ്. ഉണ്ടോ? അല്ല ഞാനോ ണ്ടോ? ഓക്കെ അലഹമില്ല. ഞാന് വിളക്കെടുക്കാനും വരുന്നില്ല, തെറ്റായി ഞാൻ എടുത്ത് വിളക്ക് സുഹൃത്തെടുത്താണ് ഞാൻ എടുക്കേണ്ടത്. ഞാൻ വിളക്കെടുത്ത് കഴിഞ്ഞാൽ പിന്നെ രാത്രി കുഴിപ്പും അതെല്ലാം വിളക്ക് ചാടി വരച്ചത് ഏകദേശം പേര് പറയണ്ടോ? എന്റെ പഠിച്ചോനെ സ്ഥലം ഓൺ എത്തിയിട്ടുണ്ട്, സ്ഥലം ഓൺലൈൻ എത്തിയിട്ടുണ്ട്. സ്ഥലം ഒന്ന് അപ്പം മൈക്കിടും. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ റെഡി അല്ലേ? ഇപ്പൊ റെഡി അല്ലേ? ആ ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ മൈക്കൂടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്തോ നെറ്റ് കളിക്കുന്നുണ്ട്. കുറെ ആളുകൾ ഒന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാനും തന്നെ എന്റെ അടുത്ത് പുറത്ത് തെറിച്ചു പോയതായിരുന്നു. കുറെ സൈറ്റ് നമുക്ക് ക്ലാസിന്റെ സമയത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഇന്നിപ്പോ തുടങ്ങുകയാണെന്ന് തോന്നുന്നു. ഏതായാലും അപ്പൊ ആ സുഹൃത്തിനോട് പറയാനുള്ളത്, കൈക്ക് ഉറട്ട് നിസ്കരിക്കുന്നതുകൊണ്ട് യാതൊരു വിരോധമില്ല എന്ന് മാത്രമല്ല, കൈക്കുറട്ടാണ്ടാകുന്ന ഗുണം എന്താന്ന് വെച്ചാല്, റുക്കുയിലേക്ക് കുനിയുമ്പോഴും റുക്കുയിൽ നിന്ന് ഉയരുമ്പോഴും മറ്റും കൈ മേൽപോട്ട് ഉയർത്തുമ്പോൾ കൈ മണിബന്ധത്തിന്റെ കീഴ്പോട്ടേക്ക് കുപ്പായക്കൈ നീങ്ങിപ്പോയാൽ ഔറത്ത് വെളിവായ നിസ്കാരം ബാത്തിലാകാതിരിക്കാൻ സഹായിക്കും ഉറട്ടാൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഉറയിടലാ നല്ലതെന്ന്. ഉറയിട്ടാലും ഇല്ലെങ്കിലും കൈ മറയുന്നത് കൊണ്ട് യാതൊരു വിരോധവും ഇല്ല. അതേസമയത്ത് ഇത് ഒഴിച്ചു ബാക്കി മറച്ചെങ്കിലും നിസ്കാരം ചെയ്യുള്ളൂ, ഇത് മറച്ചാൽ വിരോധമൊന്നുമില്ല. ഓക്കെ ആളുകൾ അങ്ങനെ വരും എന്ന് വിചാരിക്കുക, എമ്മയ്ക്കൂട്ട് കുറെ ആളുകൾ പോയതാ. ഹലോ, അസ്സലാമു അലൈക്കും. ആ ഉസ്താദ് കേൾക്കുന്നുണ്ട്, കേൾക്കണോ? പിന്നെ നമ്മുടെ ഡ്രസ്സ് പാൻറ്, പാൻ്റാണെങ്കിലും തുണിയാണെങ്കിലും, നമ്മുടെ പിന്നെ ഞെരിയാണിക്ക് താഴെ വരുന്ന തുണിയാണെങ്കിലും പാൻ്റാണെങ്കിലും അത് നമ്മൾ എപ്പോഴും മടക്കി വെക്കുക എന്ന് വെക്കുക, അതുകൊണ്ട് കുഴപ്പമുണ്ടോ അതോ അത് മുറിച്ച് കട്ട് ചെയ്ത് കളയണോ എന്നാണ് അറിയേണ്ടത്. അസ്സലാമു അലൈക്കും. ഉസ്താദ് വീണ്ടും ഡി സി ആയി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇന്നത്തെ പരിപാടി ബുദ്ധിമുട്ടാണ്. ഉസ്താദ് ഉണ്ടല്ലേ? ഓക്കെ, റീസെൻഡ് ചെയ്തു. ഓക്കെ. ഉമേഷ് പറഞ്ഞേക്കാൻ നിർത്തേണ്ടി വരുന്നാ തോന്നുന്നു. കാരണം ഒന്നും നിൽക്കാൻ കഴിയില്ല, പെട്ടെന്ന് തെറിച്ചു പോവുക, തെറിച്ചിങ്ങനെ തെറിച്ചു പോയിക്കൊണ്ടിരിക്കും. ആളുകൾ പലരും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞാനും പോവുകയാണ്. ഏതായാലും നിൽക്കുകയാണെങ്കിൽ, ഇനി പോവുകയാണെങ്കിൽ അപ്പം നിർത്തും. അതുവരെ കുറച്ച് ചോദിക്കണോ? ചോദിച്ചോളൂ. മൈക്കൂട്ട്. അസ്സലാമു അലൈക്കും. ഉസ്താദ് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കും. സാർ, നമ്മൾ ജമ്മാക്ക് നിസ്കരിക്കുമ്പോഴേ, ഇപ്പൊ ഏകദേശം നമ്മൾ നാട്ടിൽ പോകുന്ന ഒരാൾക്ക് 2 മണിക്ക് ഫ്ലൈറ്റ്, അതായത് ലോഹർ ബാങ്ക് കൊടുത്തതിന് ശേഷം റൂമിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ അദ്ദേഹം ലോഹറും അസറും കൂടി ജമ്മാക്ക് നിസ്കരിച്ചിട്ട് യാത്ര തുടങ്ങാൻ പറ്റുമെന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. റൂമിന്ന് ജമ്മാക്കി സ്കെച്ച് ഇറങ്ങാൻ പറ്റൂല. നമ്മള് 2 മണിക്ക്, ഉദാഹരണം 2 മണിക്ക് ഇറങ്ങുകയാണെങ്കിൽ, നിസ്കരിക്കാതെ ഇറങ്ങി നമ്മുടെ താമസ സ്ഥലത്തിന്റെ ആ മഹലിന്റെ അതിർത്തി വിട്ട് കഴിഞ്ഞിട്ട് വഴിയിൽ എവിടെയെങ്കിലും ഒരു പള്ളിയിൽ കയറിയിട്ട് അസറും മഗ്രിബും അല്ല ദുഹറും അസറും കൂടി ജമ്മാക്കി നിസ്കരിക്കാം. അതല്ലാതെ യാത്രക്കാരനാവണമെങ്കിൽ
ഉസ്താദ് വീണ്ടും ഡി സി ആയി. ഏതായാലും ഇങ്ങനത്തെ ഒരു പോക്കലാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഏതായാലും ഉസ്താദ് റൈസ് ഹാൻഡ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പിന്നെ വാടാനപ്പള്ളി ഉസ്താദ് ഉണ്ടോ ഡെസ്കിൽ? ചിലപ്പോൾ യു എയിലുള്ള ഉസ്താദ് എന്നുള്ളത് വാടാനപ്പള്ളി ഉസ്താദിന് ഡി സി ഒന്നുമില്ലെങ്കിൽ ഉസ്താദ് തുടർന്ന് കൊണ്ടുപോയാൽ നന്നായി ായിരുന്നു. ചിലപ്പോ അങ്ങനെ ഉണ്ട്. വളരെപ്പള്ളി ഉസ്താദ് ഡെസ്ക്രിപ്ഷൻ എടുക്കണമെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്ത് മുകളിൽ വന്നാൽ വളരെ നന്നായിരുന്നു. ബഷാഖ് ഉസ്താദ് ഇന്ന് എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പരിപാടികളിലേക്ക് നീങ്ങേണ്ടി വരും. ചൊവ്വാഴ്ച ആവപ്പെട്ടോട് ആവശ്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറല്ല. പിന്നെ ഓക്കെ, വീണ്ടും ഡി സി അബുഷാഖർ ഉസ്താദ് എത്തിയിട്ടുണ്ട്. മൈക്കിൾ ലിസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദ്. ഞാൻ കുറച്ച് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അതിന് ശേഷം ഒരാൾ ചോദ്യം ചോദിച്ചപ്പോൾ അതിന് ശേഷം ചോദിച്ച ചോദ്യത്തിനും ഉത്തരം കിട്ടി, എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. ഭാര്യയെ നിസ്കരിക്കുമ്പോൾ നമ്മൾ പിന്നെ നോക്കിയാൽ സുജൂതൽ നിസ്കാരക്കുപ്പായം കാൽ, അതായത് കാലുവെള്ള പുറത്തേക്ക് ഒരു സുജൂതലോ രണ്ട് സുജൂതലോ കാണുന്നത്. അപ്പം ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് നേരാക്കി ഇടും, എങ്കിലും ആ നിസ്കാരം തീർന്നതിന് ശേഷം ഈ ആളെ നമ്മൾ ഉണർത്തേണ്ട ആവശ്യം പക്ഷെ ഉണർത്തുമ്പോൾ ഈ ഭാര്യയ്ക്ക് രണ്ടാമത് മടക്കി നിസ്കരിച്ചാണെന്നുണ്ടോ എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. വാലേക്കും സ്സലാം. ചോദ്യങ്ങളില്ലാത്ത കുഴപ്പമില്ല, മറുപടി പറയാൻ ഉസ്താദിന് എത്താൻ കഴിയാത്ത പ്രശ്നമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഡി സിയുടെ പ്രോബ്ലം ആണ്. തൽക്കാലം ഇന്നത്തെ പരിപാടി ചിലപ്പോൾ നമ്മൾ ഇവിടെ നിർത്തി വെക്കുന്നതായിരിക്കും നന്നാവുക. ഞാൻ ഏതായാലും ഉസ്താദായിട്ടൊന്ന് ഫോണിൽ ബന്ധപ്പെട്ടിട്ട് നോക്കട്ടെ, കാരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഒരുപാട് സമയമൊന്നും ഉസ്താദ് ഇങ്ങനെ ഡി സി ആയി വരിക. അത് തൽക്കാലം മുഹമ്മദ് അർജാസ് ഒന്ന് മൈക്ക് എടുക്കും. ഹലോ.